بسم الله والحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وأصحابه أجمعين أما بعد فأعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم إن الذين قالوا ربنا الله ثم استقاموا تتنزل عليهم الملائكة ألا تخافوا ولا تحزنوا وأبشروا بالجنة التي كنتم توعدون صدق الله العظيم الصلاة والسلام عليك يا سيدي يا رسول الله خذ بيدي قلت حيلتي أدركني الصلاة والسلام عليك يا سيدي يا رسول الله خذ بيدي قلت حيلتي أدركني الصلاة والسلام عليك يا سيدي يا رسول الله خذ بيدي قلت حيلتي أدركني ندعوك ربي تضرعا وتذللا بأسمائك الحسنى إليك توسلا ورسولك المختار ثم ذوي العلا من أهل بدر الأكرمين إلهنا عجل بفتح منك يا رحماننا يا أهل بدر كلكم كونوا لنا شفعاء في تحصيلنا مأمولنا عند الإله الحاكم المرجو لنا شفعهم الدارين فينا ربنا عجل بفتح منك يا رحماننا عجل بفتح منك يا رحماننا عجل شفاء منك يا مولانا الله سبحانه وتعالى നാം ഒരുമിച്ച് കൂടിയതും പറയുന്നതും കേൾക്കുന്നതും സ്വാലിഹായ അമലായി നമ്മിൽ നിന്ന് കബൂൽ ചെയ്യുമാറാകട്ടെ. നമ്മിൽ നിന്ന് മരിച്ചുപോയ മാതാപിതാക്കൾ, മശായിഖുമാർ, ഉസ്താദുമാർ, ബന്ധുമിത്രാദികൾ, പ്രസ്ഥാന ബന്ധുക്കൾ എല്ലാവരുടെയും ബർസഖിയായ ജീവിതം അള്ളാഹു സന്തോഷിപ്പിക്കുമാറാകട്ടെ. സുഖലോക സ്വർഗത്തിൽ അവരെയും നമ്മെയും ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ മഹത്തായ സ്ഥാപനം തുടങ്ങിയത് മുതൽ ഇതുവരെ ഇതിനു സഹായിച്ചവർ, പ്രവർത്തിച്ചവർ, ഇതിനുവേണ്ടി പ്രാർത്ഥിച്ചവർ, ഇതിനോട് സഹകരിച്ചവർ എല്ലാവരിൽ നിന്നും അള്ളാഹു കബൂൽ ചെയ്യുമാറാവട്ടെ. കൺകുളിർക്കെ ഇരു വീട്ടിലും അള്ളാഹു അതിന്റെ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.
ഈ മഹത്തായ സ്ഥാപനവുമായി ബന്ധപ്പെട്ടവരിൽ നിന്ന്, സഹകരിച്ചവരിൽ നിന്ന്, സഹായിച്ചവരിൽ നിന്ന് ആരെല്ലാം മരിച്ചുപോയിട്ടുണ്ടോ എല്ലാവരെയും അല്ലാഹു സ്വർഗ്ഗലോക സ്വർഗത്തിൽ മഹാനായ ഷെയ്ഖ് സിയാം വലിയുള്ളാഹി നവറല്ലാഹു മർക്കദ അവിടുത്തെ അക്കുജാഹ് ബറക്കത്തുകൊണ്ട് ഒരുമിച്ച് കൂട്ടിത്തരുമാറാകട്ടെ. ആമീൻ. ആമുക്കമായി ഞാൻ പ്രാർത്ഥിക്കുന്നു. ജീവിതത്തിലുടനീളം രഹസ്യമായും പരസ്യമായും അള്ളാഹുവിന് തഖ്‌വ ചെയ്യണമെന്ന് എന്നോടും നിങ്ങളോടും ഉപദേശിക്കുന്നു. വിശുദ്ധ റമദാൻ കഴിഞ്ഞ് ഒന്ന് രണ്ട് ദിവസമേ ആകുന്നുള്ളൂ. റമദാനിലുടനീളം രാത്രികളിലും പകലുകളിലുമൊക്കെ ആത്മീയമായ പ്രഭാഷണങ്ങളും പഠന ക്ലാസുകളും പ്രാർത്ഥനകളുമായിരുന്നു ആ വിശുദ്ധ റമദാൻ കൊണ്ട് നേടിയെടുത്ത ആത്മീയ വിശുദ്ധി കൈവിടാതെ നിലനിർത്തുന്നതിനും അതോടൊപ്പം വിശുദ്ധ റമദാൻ കഴിഞ്ഞത് കൊണ്ട് ഇനി എന്തൊരു പ്രഭാഷണമാണ് ഇവിടെ നടത്തേണ്ടത് എന്ന് ഞാനിങ്ങനെ ചിന്തിക്കുകയാണ്. ബഹുമാനപ്പെട്ട റഈസുൽ ഉലമ സുലൈമാൻ ഉസ്താദ് അവർകൾ അള്ളാഹു ആഫിയത്തോടെ ദീർഘായുസ് നൽകുമാറാകട്ടെ. അവിടുത്തെ ചെറിയ നസീഹത്തും പ്രാർത്ഥനയുമെല്ലാം കഴിഞ്ഞു നാം ധന്യരായി. ഇനിയിപ്പോ എന്താണ് ഞാൻ നിങ്ങളോട് പ്രസംഗിക്കേണ്ടത് എന്നിങ്ങനെ ചിന്തിക്കുകയാണ്. ബഹുമാനപ്പെട്ട വീരാമുസ്ലിയാരെ, അള്ളാഹു സുബ്ഹാനഹു വതആല നല്ല ആഫിയത്ത് കൊടുക്കുമാറാവട്ടെ. എന്നോട് ഇങ്ങനെ ഒരു പ്രഭാഷണം നടത്തണമെന്ന് വിശുദ്ധ റമദാനിൽ ഞാനൊരിക്കൽ കോംപ്ലക്സിൽ, മർക്കസ് കോംപ്ലക്സിൽ വെച്ചൊരു ചെറിയ നസീഹത്ത് നടത്തിയപ്പോ കാണാനിടയാവുകയും ആവശ്യപ്പെടുകയും ചെയ്തു. വീരാമുസ്ലിയാര് പറഞ്ഞതുകൊണ്ട് ഞാൻ ഒറ്റടിക്ക് അതേത് പറഞ്ഞതാണ്. അപ്പുറമൊന്നും ചിന്തിച്ചിട്ടില്ല. ഇപ്പോഴാണ് ആലോചിക്കുന്നത്, അള്ളാഹുവേ ഞാൻ എന്താ പറയേണ്ടത്. കൂടുതൽ നീട്ടി പറയുന്ന ഒരു സന്ദർഭമല്ലല്ലോ ഇങ്ങനെ കോരിച്ചൊരിയുന്ന മഴ. മഴ കൊണ്ടൊരു തുള്ളി വെള്ളവും നമുക്ക് ശരീരത്തിൽ ഇറ്റി വീഴുകയില്ല. നല്ല പന്തൽ, ആ പന്തലിന്റെ മേലെ മഴ പെയ്യുന്നത് കൊണ്ട് നല്ല ശബ്ദം. അതുകൊണ്ട് വളരെ പ്രധാനപ്പെട്ട ഒന്ന് രണ്ടു കാര്യങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്തി നിങ്ങളുടെ ഈ മഹത്തായ സദസ്സിൽ പങ്കെടുത്ത ഭാഗ്യം എനിക്ക് ലഭിക്കുന്നതിന് വേണ്ടി വളരെ ചെറിയ ഒരു ദുആ നടത്തി നമുക്ക് പിരിയാം. അള്ളാഹു തൗഫീഖ് നൽകുമാറാവട്ടെ.
അല്ലാഹു സുബ്ഹാനഹു വതആല നമുക്ക് വലിയ അനുഗ്രഹങ്ങൾ ചെയ്തിട്ടുണ്ട്, അനുഗ്രഹങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. എപ്പോഴും അല്ലാഹുവിന്റെ ശിക്ഷയേക്കാൾ കൂടുതൽ നാം പഠിക്കേണ്ടതും ഓർക്കേണ്ടതും അവൻ ചെയ്ത റഹ്മത്ത് അനുഗ്രഹങ്ങളാണ്. ഒരു ചെറിയ കുട്ടിയോട് അല്ലാഹുവിനെ നാം പരിചയപ്പെടുത്തുമ്പോൾ കുരുന്ന് ഹൃദയങ്ങളിലേക്ക് നാം പറഞ്ഞു കൊടുക്കേണ്ടത്, മോനെ അല്ലാഹുവിനെ പേടിക്കണം, അല്ലാഹുവിനെ അനുസരിച്ചില്ലെങ്കിൽ അവൻ നമ്മെ ശിക്ഷിക്കും എന്നൊന്നുമല്ല, അവന്റെ ശിക്ഷ പറഞ്ഞു കൊടുത്തുകൊണ്ടല്ല അല്ലാഹുവിനെ പരിചയപ്പെടുത്തേണ്ടത്. അല്ലാഹു നമുക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന അനുഗ്രഹങ്ങളെയാണ് ഏറ്റവും കൂടുതൽ നാം ചിന്തിക്കേണ്ടതും മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കേണ്ടതും. അല്ലാഹു നമുക്ക് ചെയ്തിട്ടുള്ള വലിയ റഹ്മത്ത് അതിന്റെ ഭാഗമാണല്ലോ നാം ഇപ്പോൾ വളരെ നല്ല രൂപത്തിൽ യാത്ര അയച്ചിട്ടുള്ള വിശുദ്ധ റമദാൻ. റമദാനിന്റെ രാവുകളും പകലുകളും അതിലുള്ള പ്രത്യേകമായ സമയങ്ങളുമൊക്കെ അവൻ നമുക്ക് ചെയ്ത വലിയ റഹ്മത്തുമാണ്, അനുഗ്രഹമാണ്. അള്ളാഹുവിനെ അങ്ങനെയൊന്നും നമുക്ക് ചെയ്യൽ നിർബന്ധമില്ല. എല്ലാം അവന്റെ ഇഷ്ടമാണ്, ആരും അവനെ ചോദ്യം ചെയ്യാനില്ല. അള്ളാഹുവിന് ഒന്നിലും പ്രത്യേകമായ ഒരു നേട്ടമില്ല, ചെയ്യാതിരുന്നത് കൊണ്ട് ഒരു കോട്ടം അതുമില്ല. എല്ലാവർക്കും അല്ലാഹു വാരിക്കോരി അനുഗ്രഹങ്ങൾ ചൊരിയുന്നതുകൊണ്ട് അവന്റെ ഖജനാവിന് ഒരു കോട്ടം സംഭവിക്കാനില്ല. എല്ലാവരെയും അല്ലാഹു അന്ന് ശിക്ഷിച്ചതുകൊണ്ട് ആരും അവനെ പഴി ചാരുന്നതല്ല. ഒക്കെ അവന്റെ വലിയ അനുഗ്രഹവും ഔദാര്യവുമാണ്. എപ്പോഴും അവന്റെ അനുഗ്രഹമാണ് മികച്ചു നിൽക്കുന്നത്. എന്റെ സ്വർഗം എന്റെ അനുഗ്രഹമാണ്, ഞാൻ ഉദ്ദേശിക്കുന്ന ആളുകൾക്ക് അത് ഞാൻ നൽകും, നരകം അത് എന്റെ ശിക്ഷയാണ്, പനിഷ്മെന്റ് ജയിൽ. ഞാൻ ഉദ്ദേശിക്കുന്നവരെ നരകത്തിലേക്ക് നാം വലിച്ചെറിയും. അതിനൊന്നും പ്രത്യേകമായ ഒരു നേട്ടമോ അല്ലെങ്കിൽ കോട്ടമോ അല്ലാഹുവിന് ഇല്ല. നമ്മളെല്ലാവരും അല്ലാഹുവിന് വഴിപ്പെട്ട് അവന്റെ കൽപ്പനകൾ ശിരസാവഹിച്ച് എല്ലാവരും അവന്റെ ഇഷ്ടപ്പെട്ട ആളുകളായി തീർന്നാൽ അല്ലാഹുവിന്റെ ഭൂരിപക്ഷം കൂടി എന്ന ഒരു നേട്ടം ഇല്ല. എല്ലാവരും അല്ലാഹുവിന് എതിര് ചെയ്തു, അവൻ പറഞ്ഞതൊക്കെ ധിക്കരിച്ചു ജീവിച്ചതുകൊണ്ട് അവന്റെ കാലിനടിയിൽ നിന്ന് മണ്ണിളകിപ്പോയി എന്ന ഒരു പ്രശ്നവും ഇല്ല. പക്ഷേ മനുഷ്യർ, അവന്റെ സൃഷ്ടികളാകുന്ന മനുഷ്യർ അവന് വഴിപ്പെട്ട് അവന്റെ തൃപ്തിയിലും പൊരുത്തത്തിലുമായി ജീവിക്കുമ്പോൾ അത് അവൻ ചെയ്ത വലിയ ഒരു അനുഗ്രഹമേ എന്ന് പറയാറുണ്ട്. നോക്കൂ, നിങ്ങൾ മനുഷ്യരാകുന്ന നാം പലവിധേനെ
സന്ദർഭങ്ങൾക്ക് അടിമപ്പെട്ട് പല തിന്മകളും ചെയ്തു പോകും. തിന്മകൾ ചെയ്യാനുള്ള സാഹചര്യങ്ങളും അതിന്റെ കഴിവുകളും തരുന്നത് അല്ലാഹു തന്നെയാണ്. അങ്ങനെ തിന്മകൾ ചെയ്തു പോകുന്ന അടിമകളെ അവൻ തീരെ അവഗണിക്കുന്നതിനു പകരം അതെല്ലാം പരിഹരിക്കുന്നതിനും അതെല്ലാം പൊറുപ്പിക്കുന്നതിനും കുറെ അവസരങ്ങൾ അവൻ നൽകി. ആ അവസരങ്ങളൊന്നും ഉപയോഗപ്പെടുത്താതെ അതേ വഴിയൊന്നും ചിന്തിക്കാതെ ചിലർ അള്ളാഹുവിന്റെ അനുഗ്രഹത്തെ മറികടന്ന് അവന്റെ നരകത്തിലേക്ക് കൂപ്പുകുത്തുകയാണ്. ഓർത്തു നോക്കൂ, ഒരു മനുഷ്യൻ ചെയ്യുന്ന പാപങ്ങൾ പൊറുക്കാൻ എന്തെല്ലാം അവസരങ്ങൾ മഹാനായ അള്ളാഹു വെച്ചിട്ടുണ്ട്. ആ കാര്യങ്ങൾ ഓരോന്നും പ്രവർത്തിക്കുമ്പോൾ മനുഷ്യൻ ചെയ്ത പാപങ്ങളെല്ലാം പൊറുക്കപ്പെടുന്നു. സലാസുൻ കഫാറാത്തു, മൂന്ന് കാര്യങ്ങൾ മനുഷ്യൻ ചെയ്യുന്ന ദോഷങ്ങളെയൊക്കെ പൊറുപ്പിച്ച് കളയുന്നതാണ്. ആ കാര്യങ്ങളിലൂടെ മനുഷ്യൻ ചെയ്യുന്ന പാപങ്ങളെല്ലാം പൊറുപ്പിക്കുന്നു. പൊറുപ്പിക്കുവാൻ അള്ളാഹു വെച്ചതാണ് ഇസ്ബാഗുൽ വുളൂഇ അലൽ മകാരിഹി. വളരെ പ്രയാസമുള്ള സന്ദർഭത്തിൽ ശ്രദ്ധിച്ചുകൊണ്ട് പൂർണ്ണമായ രീതിയിൽ വുളൂ എടുക്കുക, അത് മനുഷ്യന്റെ പാപങ്ങൾ പൊറുക്കാൻ ഒരു ഹേതുകമാണ്. എന്തെല്ലാം ചിട്ടകളുണ്ട്, അദബുകളുണ്ട്, സുന്നത്തുകളുണ്ട്, അതെല്ലാം പാലിച്ചുകൊണ്ട് വുളൂ എടുത്താൽ മനുഷ്യൻ ചെയ്യുന്ന പാപങ്ങൾ പൊറുത്തുപോകും. ഏതൊരു തിന്മ ചെയ്യുമ്പോഴും ആ തിന്മയുടെ പാടുകൾ, കറകൾ നമ്മുടെ ഹൃദയങ്ങളിൽ ഉണ്ടാകും. പാപങ്ങൾ ചെയ്യുമ്പോൾ ഹൃദയത്തിൽ കറ വീഴും. ഹൃദയങ്ങളിൽ കറ വീണാൽ, കറയായിക്കഴിഞ്ഞാൽ അതിൽ തെളിയേണ്ട ചിത്രങ്ങൾ തെളിയുകയില്ല. അള്ളാഹുവിന്റെ നൂറാകുന്ന ഇൽമ് മാരിഫത്ത് അതൊന്നും കൽബിൽ തെളിയുകയില്ല, അറിയേണ്ടത് അറിയുകയില്ല. മനുഷ്യൻ അറിയേണ്ടത് അള്ളാഹുവിനെയാണ്, മനുഷ്യൻ അറിയേണ്ടത് അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങളെയാണ്, മനുഷ്യൻ അറിയേണ്ടത് അള്ളാഹുവിന്റെ കുദ്രത്തും അവന്റെ ജലാലും ജമാലും ഒക്കെയാണ്. അതൊന്നും ഹൃദയത്തിൽ പതിയുകയില്ല, പഠിച്ചതൊന്നും ഉപകരിക്കുകയില്ല, പഠിച്ചതൊന്നും അവന്റെ ഹൃദയത്തിൽ നിൽക്കുകയില്ല. ഖുർആൻ മനപ്പാഠമാവുകയില്ല, മനപ്പാഠമായ ഇൽമ് മറന്നുപോകും. വർത്തമാനകാലത്ത് നിങ്ങൾ ഓർത്തു നോക്കൂ, എത്ര സാഹസപ്പെട്ടുകൊണ്ടാണ് നമ്മുടെ പണ്ഡിത നേതൃത്വം പഠിക്കാൻ നമ്മുടെ മുൻപിൽ സൗകര്യങ്ങൾ ഏർപ്പെടുത്തുന്നത്. മുൻപ് കാലത്തെ അപേക്ഷിച്ച് അറിവ് പഠിക്കാനുള്ള എല്ലാ അവസരങ്ങളും ഉണ്ട്. പഴയ കാലത്ത് നമ്മുടെ നാട്ടിലൊന്നും ഖുർആൻ മനഃപ്പാഠമാക്കുന്ന സംവിധാനം ഉണ്ടായിരുന്നില്ല. വളരെ അപൂർവമായിരുന്നു ഖുർആൻ മനഃപ്പാഠമാക്കൽ. അതേ സന്ദർഭത്തിൽ ഇപ്പോൾ വിശുദ്ധ ഖുർആൻ മനപ്പാഠമാക്കുന്ന സ്ഥാപനങ്ങൾ എത്രയോ ആണ്. തഹ്ഫീദുൽ ഖുർആൻ മുമ്പൊന്നും നമ്മുടെ നാട്ടിലെ ഈ മദ്രസ സമസ്ത വരുന്നതിന് മുമ്പ് അങ്ങനെ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ സമസ്തയുടെ ആധികാരിക പണ്ഡിത സഭയാകുന്ന സമസ്തയുടെ നേതൃത്വത്തിന്റെ കീഴിലാണ് 1953 ശേഷം വിദ്യാഭ്യാസ ബോർഡ് രൂപീകരിച്ച് മദ്രസ പ്രസ്ഥാനം വരുന്നത്.
അതിന്റെ മുൻപ് നമ്മുടെ കുട്ടികൾക്കൊന്നും ദീന് പഠിക്കാൻ ഇങ്ങനെ ഒരു സെറ്റപ്പ് ഉണ്ടായിരുന്നില്ല. ഓത്തുപള്ളികളിൽ ഉസ്താദുമാർ ആദ്യം അക്ഷരങ്ങൾ പഠിപ്പിക്കും, പിന്നീട് ഖുർആൻ പഠിപ്പിക്കും, ഖുർആൻ ഓതാൻ പഠിപ്പിക്കും. പിന്നീട് അത്യാവശ്യമായി മനഃപ്പാടമുണ്ടാകേണ്ട സൂറത്തുകൾ പഠിപ്പിക്കും, ദീനിയാത്തും അമലിയാത്തും പഠിപ്പിക്കും. അതോടുകൂടി ഒരാൾ മുസ്ലിമായി ജീവിക്കുന്നതിന് ആവശ്യമായ കാര്യങ്ങളെല്ലാം പഠിക്കലായി, അത് പിന്നീട് പ്രവർത്തിക്കലായി. നമ്മുടെ ഉപ്പുപ്പുമാർ അവരൊന്നും നമ്മെപ്പോലെ ഇതുപോലെ മദ്രസയിലൊന്നും പഠിച്ചവരല്ല. അതേ സമയത്ത് ഒരു പരിപൂർണ മുസ്ലിമായി മുഅ്മിനായി ജീവിക്കാൻ ആവശ്യമായ കാര്യങ്ങൾ അവർ പഠിച്ചിരുന്നു ഓത്തുപള്ളികളിൽ നിന്ന്. ആ പഠിച്ചതെല്ലാം അവർക്ക് നല്ലപോലെ ഓർമ്മയുണ്ടായിരുന്നു. ഇന്ന് അങ്ങനെയല്ല. ഇന്ന് നമ്മുടെ മദ്രസ പ്രസ്ഥാനം വികസിച്ച് നേരത്തെയൊക്കെ അഞ്ചാം ക്ലാസ് ഉള്ളത് ഏഴായി പത്തായി, ഇന്ന് പ്ലസ് ടു പ്ലസ് വൺ വരെ നല്ല കാലോചിതമായ രീതിയിൽ നമ്മുടെ കുട്ടികൾക്ക് പഠിപ്പിക്കപ്പെടുന്നു, കുട്ടികൾ പഠിക്കുന്നു. ഒട്ടുമിക്ക ഖുർആനിലെ സൂറത്തുകളും മനഃപ്പാഠമാക്കുന്നു. മൗലിദുകൾ മുതൽ മാല മുതൽ മദ്രസയിൽ നിന്ന് എന്നെ പഠിപ്പിക്കുന്നു, പരിശീലിപ്പിക്കുന്നു. പക്ഷേ ഒരു തെറ്റില്ലാത്ത രൂപത്തിൽ സുബ്ഹാനല്ലാഹ് യാസീൻ സൂറത്ത് പോലും മനഃപ്പാഠമുള്ള ആളുകൾ നമ്മുടെ കൂട്ടത്തിൽ വളരെ കുറവാണ്. ഇഖ്റഊ അലാ മൗതാകും സൂറത്തെ യാസീൻ, നിങ്ങളിൽ നിന്ന് മരിച്ചവരുടെ മേൽ മരണം ആസന്നമായ അവരുടെ അരികിൽ നിങ്ങൾ യാസീൻ സൂറത്ത് ഓതേണ്ടതാണ്. എല്ലാറ്റിനും ഒരു കൽബുണ്ട്, ഒരു ഹൃദയഭാഗമുണ്ട്. വിശുദ്ധ ഖുർആനിന്റെ ഹൃദയം എന്ന് പറയുന്നത് അത് സൂറത്ത് യാസീനാണ്. യാസീൻ ഓതിയിട്ട് ദുആ ചെയ്താൽ പരിഹരിക്കപ്പെടാത്ത വിഷയങ്ങളില്ല. അത്രയും മഹത്വമുള്ള സൂറത്താണ് സൂറത്തു യാസീൻ. പഴയകാലത്ത് നമ്മുടെ ഓത്തുപള്ളിയിലെ ഉസ്താദുമാർ കുട്ടികൾക്ക് യാസീൻ പഠിപ്പിച്ചു കൊടുത്താൽ, യാസീൻ മനഃപ്പാഠമാക്കുന്നതോടുകൂടെ അതൊരു പ്രത്യേക ആഘോഷമായി അന്ന് പ്രത്യേകം ഭക്ഷണമുണ്ടാക്കി പഠിപ്പിച്ച ഉസ്താദിനെ പ്രത്യേകം ആദരിക്കുന്നൊരു സ്വഭാവം നമ്മുടെ നാടുകളിലുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഒരു 40-45 വയസ്സിന്റെ മുകളിലേക്ക് പ്രായമുള്ള എല്ലാവർക്കും അത് വളരെ വ്യക്തമായി ഓതാൻ അറിയുന്നവരാണ്. അതേസമയത്ത് ഇന്ന് 8-ഉം 10-ഉം പ്ലസ് വൺ പ്ലസ് ടു ഒക്കെ മദ്രസ പഠിച്ച കുട്ടികളെ കൊണ്ട് യാസീൻ ഒന്ന് ഓതിച്ചു നോക്കിയാൽ ഒട്ടുമിക്ക ആളുകൾക്കും അതൊന്നും മനഃപ്പാടമില്ല. നിസ്കാരത്തിന് ശേഷം പ്രാർത്ഥിക്കേണ്ട ദിക്റുകൾ ദുആകൾ മനഃപ്പാടമില്ല. പലപ്പോഴും അതൊന്നും കൃത്യമായി ചൊല്ലുന്നില്ല. ചൊല്ലിക്കാൻ കുട്ടികൾക്ക് ചൊല്ലാൻ അതിനെക്കുറിച്ച് വിവരമില്ല. അതിന്റെ കാരണം പഠിപ്പിക്കാത്തത് കൊണ്ടല്ല, പഠിച്ച ഇൽമ് നമ്മുടെ കൽബിൽ നിൽക്കുന്നില്ല. യാസീൻ പോലും ഹൃദയത്തിൽ മനഃപ്പാടം നിൽക്കുന്നില്ല. ഒരു ദിവസം 5 നേരം നിസ്കരിക്കുന്ന നിസ്കാരത്തിൽ ആ നിസ്കാരത്തിന്റെ പിറകെ പ്രാർത്ഥിക്കേണ്ട പതിവായ പ്രാർത്ഥനകൾ പോലും നമ്മുടെ കൽബിൽ മനഃപ്പാടമില്ല. ഇതിന്റെ എല്ലാം കാരണമാണ് ഞാൻ പറയുന്നത് മറ്റൊന്നുമല്ല, നമ്മുടെ കൽബുകളിൽ കറപുരണ്ട് പോയി. കറപുരണ്ട കൽബുകളിൽ ഒന്നും തെളിഞ്ഞു നിൽക്കുകയില്ല.
ഈ ഏതൊരു പാപം നമ്മൾ ചെയ്താലും ഒരു തെറ്റു ചെയ്താൽ ആ തെറ്റിന്റെ ഒരു കറ നമ്മുടെ കൽബിൽ പതിയുന്നതാണ്. ആ അതിന് ഉടനെ തന്നെ അതിനെ പൊറുപ്പിച്ചു കളയാൻ ആവശ്യമായ കാര്യങ്ങൾ ചെയ്തിരിക്കണം. അങ്ങനെ നമ്മുടെ പാപങ്ങളെ പൊറുപ്പിക്കുന്ന നല്ല ഒരു കാര്യമാണ് ഇസ്ബാഹുൽ വുളു. വുളു എടുക്കുന്ന സമയത്ത് ശ്രദ്ധയോടെ അതിന്റെ സുന്നത്തുകളും ആദാബുകളും ഒക്കെ പാലിച്ച് വുളുവെടുക്കുക, ബിസ്മി ചൊല്ലി വുളുവെടുക്കുക, കിബിലക്ക് നേരെ തിരിഞ്ഞ് ഇരുന്ന് വുളുവെടുക്കുക, വുളുവെടുക്കുന്ന സമയത്ത് സംസാരിക്കാതിരിക്കുക, എല്ലാ കഴുകപ്പെടുന്ന അവയവങ്ങളിലും തന്റെ കൈ ഒന്ന് നടത്തുക, അതേ മിസ്വാക്ക് ചെയ്യുക. മിസ്വാക്ക് ചെയ്തുകൊണ്ട് വുളുവെടുക്കലും ചെയ്യാതെ വുളുവെടുക്കലും തമ്മിൽ ഈ 70 ഇരട്ടി പ്രതിഫലത്തിന് വ്യത്യാസമുണ്ട്. ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി ബിസ്മി ചൊല്ലി വുളുവെടുത്താൽ എന്താണ് അതിന്റെ പ്രത്യേകത നിങ്ങൾക്കറിയുമോ? ബിസ്മി ചൊല്ലാതെയാണ് ഒരാൾ വുളുവെടുക്കുന്നതെങ്കിൽ ഷാഫിഈ മദ്ഹബിലെ പ്രബലമായ വീക്ഷണമനുസരിച്ച് വുളു സണിയാകുന്നതാണ്. പക്ഷേ ആ വുളുവിന്റെ അവയവങ്ങൾ, വുളുവിന്റെ വെള്ളം തട്ടിയിട്ടുള്ള ചേർന്നിട്ടുള്ള അവയവങ്ങളിലുള്ള പാപങ്ങൾ മാത്രമേ കഴുകുന്നുള്ളൂ. അതേ സമയത്ത് ബിസ്മി ചൊല്ലി വുളുവെടുത്താൽ തന്റെ ശരീരത്തിലെ എല്ലാ ഭാഗങ്ങളിലുമുള്ള തെറ്റിന്റെ ആ കറകൾ കഴുകി പോകുന്നതാണ്, വൃത്തിയാകുന്നതാണ്, ശുദ്ധിയുണ്ടാകുന്നതാണ്. അതാണ് സലാസുൻ കഫാറാത്ത്. പടച്ച റബ്ബ് നമുക്ക് വെച്ചിരിക്കുന്നൊരു പ്രത്യേക ആനുകൂല്യമാണ്. മാത്രമല്ല ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി വ കസറത്തുൽ ഖുത്വാ ഇലൽ മസാജിദി, പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം പള്ളികളിലേക്ക് ചവിട്ടെടുത്ത് വെക്കുക, നടത്തം അധികരിപ്പിക്കുക, കാൽപ്പാടുകൾ നാളെ മൈശറിൽ വരുമ്പോൾ തിളങ്ങുന്ന ചില അസറുകളുണ്ട്. ഒന്നസറു സുജൂദ്, സുജൂദ് ചെയ്തിട്ട് ഉണ്ടായ തഴമ്പുകൾ, അത് കരുതിക്കൂട്ടി ഉണ്ടാക്കിയ തഴമ്പുകളല്ല, നിസ്കാരത്തിന്റെ തഴമ്പ്. അതാ അവന്റെ കാലിലോ അല്ലെങ്കിൽ നെറ്റിയിലോ ഒക്കെയുള്ള അസറുകൾ, അത് തിളങ്ങുന്നതാണ് അസാറുൽ വുളു. വുളുവിന്റെ അസറുകളും നാളെ തിളങ്ങുന്നതാണ്. വാസറുൽ അഖ്ദാം, പാദങ്കാലുകൾ നടന്നുകൊണ്ടുണ്ടായ അസറുകൾ, അതും നാളെ മഹ്ശറിൽ തിളങ്ങുന്നതാണ്. ഈ ചവിട്ടു അധികരിപ്പിച്ച് പള്ളികളിലേക്ക് നടക്കുക, അതും പാപം പൊറുക്കാൻ ഒരു ഹേതുകമാണ്. പക്ഷേ വുളു എടുത്തു വേണം പള്ളിയിൽ പോവാൻ. വുളുവെല്ലാം എടുത്ത് വളരെ ശ്രദ്ധിച്ച് അതവോടെ സക്കീനത്തോടെ ഒതുക്കത്തോടെ പള്ളിയിൽ പോകണം. പള്ളിയിൽ എത്തിയാലോ വളരെ അച്ചടക്കമുണ്ടാവണം. നിസ്കാരം തുടങ്ങിയെന്നു കരുതി ഓടാൻ പാടില്ല. പള്ളികളിൽ വെച്ചൊക്കെ നമ്മൾ നടക്കുമ്പോൾ വളരെ ഭവ്യതയോടെ നടക്കണം. ഞാൻ ഓർക്കുകയാണ്, സുബ്ഹാനല്ലാഹ്, ഇന്ന് നാം ആരെങ്കിലും ഒത്തിരി സമയം പള്ളിയിൽ വന്നിരുന്നാൽ ആ പള്ളിയിൽ ഇരുന്ന എല്ലാ ബഹുമാനാദരവുകളും പുണ്യങ്ങളും നാം തന്നെ നഷ്ടപ്പെടുത്തിയിട്ടേ എഴുന്നേറ്റ് പോകുന്നുള്ളൂ. അതേ ശവ്വാൽ നല്ല മാസമാണ്, നിക്കാഹ് സുന്നത്തുള്ള മാസമാണ്, നിക്കാഹിന് ഏറ്റവും നല്ല മാസമാണ്, അതുപോലെ കല്യാണത്തിന് നല്ല മാസമാണ്. നിക്കാഹ് നടത്താൻ പള്ളിയിൽ സുന്നത്താണ്, വെള്ളിയാഴ്ച രാവിലെയാവൽ സുന്നത്താണ്,
ഇതൊക്കെ പഴയകാലത്തെ പണ്ഡിതന്മാര് അയിമ്മത്തുകള് അവരെ ഗ്രന്ഥങ്ങളിൽ എഴുതി വെച്ചിട്ടുള്ളതാണ്. മുത്തുനബി പഠിപ്പിച്ചതാ. പക്ഷെ നമ്മളെ നാട്ടിലൊന്നും അങ്ങനെ പള്ളിയിൽ മുമ്പ് ഉണ്ടാവില്ല, പള്ളിയിൽ നിൽക്കാൻ ഉണ്ടാവില്ല, വളരെ അപൂർവം. ഇപ്പൊ എല്ലാ പള്ളിയിലും കാണാം വെള്ളിയാഴ്ച നിൽക്കാമൊക്കെ, വെള്ളിയാഴ്ച രാവിലെ. അതെന്താ മുമ്പുള്ളതില്ലാതെ? അത് എന്തായിരുന്നു മുൻകാലത്തെ ഉലമാ പണ്ഡിതന്മാർ ആ സുന്നത്ത് നിലനിർത്താതിരുന്നതിന്റെ കാരണമറിയുമോ? നമ്മുടെ പണ്ഡിതന്മാരോ സാദാത്തുക്കളോ നാം ആദരിക്കുന്ന ആരെങ്കിലും ഒരു നിക്കാഹിന് കാർമ്മികത്വം നൽകുന്നതിനെ നിശ്ചയിച്ചു, ആ കൃത്യസമയത്തിനെത്താതെ 10 മിനിറ്റ് സമയം വൈകിയാൽ നമ്മുടെ പണ്ഡികളൊക്കെ ചന്തപ്പുരയാ. എന്തൊരു സംസാരാണിത്! സുബ്ഹാനല്ലാഹ്, നിങ്ങൾക്ക് കേൾക്കണോ, മഹാനരായ അഷ്റഫുൽ ഖൽഖ് മുത്ത് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചതല്ലേ? പള്ളികൾ അല്ലാഹുവിന്റെ ഭവനങ്ങളാണ്. പള്ളികളിൽ വളരെ അതവോടെ ചിട്ടയോടെ നിൽക്കണം. നിങ്ങളൊക്കെ പള്ളിയിൽ അതവ് കേട് കാണിക്കുന്നു, ഞാൻ വളരെ ഉഷാറാണ് എന്ന് ഞാൻ ഈ പറയുന്നതിനർത്ഥമില്ല. ഞാനും നിങ്ങളും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, അല്ലാഹു സുബ്ഹാനഹു വതആല ബഹുമാനിച്ച പലതും ഞമ്മൾ ബഹുമാനിക്കുന്നില്ല. ബഹുമാനം അത് കൽബുകൊണ്ടാണ്, തഅലീം കൽബുകൊണ്ടാണ്. ആ തഅലീം നമ്മുടെ കൽബിൽ നിന്ന് പലപ്പോഴും ഇല്ലാതെയായിപ്പോയോ എന്ന് സംശയിക്കേണ്ടതാണ്. ഓർത്തു നോക്കൂ, മഹാനരായ മൂസനബി അലൈഹിസ്സലാം, മൂസനബി അലൈഹിസ്സലാത്തു വസ്സലാം തങ്ങളെ അല്ലാഹു സുബ്ഹാനഹു വതആല തൗറാത്ത് നൽകാൻ തൂറു പർവ്വതത്തിലേക്ക് വിളിക്കുകയാണ്. ആ തൂറു പർവ്വതത്തിലേക്ക് ബഹുമാനപ്പെട്ട മൂസനബി അലൈഹിസ്സലാം കയറുമ്പോൾ പടച്ചറബിന്റെ കൽപ്പന, ഫഹ്ലൗ നഇലൈക ഇന്നക ബിൽ വാദിൽ മുഖദ്ദസി തുവാ, മൂസനബിയേ നിങ്ങൾ പരിശുദ്ധ ഭൂമിയിലാണ്, നിങ്ങൾ ചെരിപ്പഴിച്ചു വെക്കണം. സത്യത്തിൽ അവിടെ തൗറാത്ത് ഇറങ്ങിയിട്ടില്ല, അല്ലാഹുവിന്റെ പ്രകാശം പ്രത്യക്ഷപ്പെട്ടിട്ടില്ല. ആ വലിയ ബഹുമാനമുള്ള സംഭവങ്ങളെല്ലാം വരാൻ പോകുന്നേ ഉള്ളൂ. അവിടെ തൗറാത്ത് ഇറങ്ങിയിട്ടില്ല, അത് ഇറങ്ങാൻ പോകുന്നേ ഉള്ളൂ. അപ്പോഴേക്കും അല്ല പറഞ്ഞത് എന്താ? ഫഹ്ലന ഇലൈക ഇന്നക ബിൽ വാദിൽ മുഖദ്ദസി തുവാ, ചെരിപ്പഴിച്ചു വെക്കണം, കാരണം നിങ്ങളൊരു പരിശുദ്ധ ഭൂമിയിലാണ് എന്ന് പറഞ്ഞാൽ അവിടെ അതിന് നിശ്ചയിക്കപ്പെട്ടതോടുകൂടി അതിന്റെ ബഹുമാനമാണ്. അങ്ങനെയാണല്ലോ നമ്മളിപ്പോ ഒരാൾക്ക് ഭക്ഷണം കൊടുക്കുക, നല്ലൊരു പാത്രം അല്ലേ, പ്ലേറ്റ്, നല്ല പിഞ്ഞാണക്കൂട്ടിന്റെ ഒരു പ്ലേറ്റ്, ആ പ്ലേറ്റിലാണല്ലോ നമുക്കൊക്കെ ഭക്ഷണം കഴിക്കാൻ വളരെ ഇഷ്ടം. അതേ പിഞ്ഞാണക്കൂട്ട് തന്നെയാണ് നമ്മുടെ ക്ലോസറ്റിന്റെ കൂട്ടും, പക്ഷേ ആ ആകൃതിയിലുള്ളൊരു പ്ലേറ്റിലാണ് നമുക്ക് ഭക്ഷണം തന്നാലെങ്കിൽ അങ്ങനെ ഉണ്ടാവും. സംഗതി അത് ഉപയോഗിച്ചിട്ടൊന്നുമില്ല, അതിന്റെ രൂപം അങ്ങനെ ആയതേ ഉള്ളൂ, അതിനുവേണ്ടി നിശ്ചയിക്കപ്പെട്ടതായിപ്പോയി. നിങ്ങൾ ആരെങ്കിലും കഴിക്കുമോ അങ്ങനത്തെ ഒരു പാത്രത്തിന് ഭക്ഷണം തന്നാല്? ഇതെന്താ അതെന്താ? അതെ, അതിനുവേണ്ടി നിശ്ചയിക്കപ്പെട്ടതായതോടുകൂടി തന്നെ. ഒരു പുതിയ വീട്, ആ വീട്ടിൽ നല്ലൊരു ടോയ്ലറ്റ്, ആ ടോയ്ലറ്റ് ആയിട്ടൊന്നും ഉപയോഗിച്ചിട്ടില്ല, ഉദ്ഘാടനം കഴിച്ചിട്ടില്ല, നല്ല ടൈൽസുകളൊക്കെ വെച്ച് ഉഷാറാക്കിയിട്ടുള്ള ടോയ്ലറ്റാണ്, അവിടെയാണ് നിങ്ങൾക്ക് ഭക്ഷണം വിളമ്പി തന്നെങ്കിലോ? അല്ല, ഉപയോഗിച്ചിട്ടില്ല. അല്ല, അത് അതിനുവേണ്ടി നിശ്ചയിക്കപ്പെട്ടതോടുകൂടി നമ്മുടെ മനസ്സിൽ എന്തോ ഒരു പ്രയാസം. എന്നാ പിന്നെ അതേപോലെ തന്നെയാ നന്മക്ക് വേണ്ടി നിശ്ചയിക്കപ്പെട്ടാലും, നല്ലതിനു വേണ്ടി നിശ്ചയിക്കപ്പെടുമ്പോൾ തന്നെ അതിന് ബഹുമാനമുണ്ട്.
മ്ലേച്ഛമായ കാര്യങ്ങൾക്ക് നിശ്ചയിക്കപ്പെട്ടാൽ അതിന് നമുക്ക് വെറുപ്പുള്ളതുപോലെ തന്നെ ബഹുമാനപ്പെട്ട ഇമാം ബുഖാരി റഹിമഹുല്ലാ സുബ്ഹാനല്ലാഹ് അവിടുന്ന് സഹീഹുൽ ബുഖാരി എഴുതാൻ കടലാസ് കൊണ്ടുവച്ചാൽ പിന്നീട് ആ റൂമിൽ വുളുവില്ലാതെ നിൽക്കുമായിരുന്നില്ല. ഇത്ര ബഹുമാനം. അതിൽ ഹദീസ് എഴുതിയിട്ടില്ല. ഹദീസ് എഴുതാൻ വേണ്ടി കടലാസ് കൊണ്ടുപോയി വെച്ചാൽ തന്നെ ആ റൂമിൽ ബഹുമാനമായിരുന്നു. പിന്നെ ഒന്നും ഇല്ലാതെ അങ്ങോട്ട് കയറില്ല. ഇമാമുന ശാഫിഈ റളിയല്ലാഹു അൻഹു ബഹുമാനം മനസ്സിലാക്കുക. ഇമാമുന ശാഫിഈ റളിയല്ലാഹു അൻഹു അവിടുന്ന് കുട്ടികൾക്ക് ദർസ് നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ മേശപ്പുറത്ത് കൊണ്ടുവച്ച ചില കടലാസുകൾ പാറിപ്പോയി. പരിസരത്തിരിക്കുന്ന കുട്ടികൾക്കുള്ള ദൗത്യം എന്താ? അത് എത്രയും പെട്ടെന്ന് എടുത്തു കൊടുക്കും. അപ്പൊ അവിടെ നിന്ന് പറഞ്ഞു, ഒന്നുമില്ലാത്ത ആളുകൾ തുടരണ്ടോ, വൈറ്റ് പേപ്പറാണ്, ഒന്നുമില്ലാത്തവർ തുടരുത്. എന്താ അത്? ഞാൻ ഖുർആൻ എഴുതാൻ വേണ്ടി കൊണ്ടുവച്ചിരിക്കുന്ന പേപ്പറാണ്. അതിന് ഖുർആൻ എഴുതിയില്ലല്ലോ, പക്ഷേ ഖുർആൻ എഴുതാൻ വേണ്ടി ഞാൻ നിശ്ചയിച്ചു പോയി. അതോടുകൂടി ബഹുമാനമാണ്. ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹു പറഞ്ഞ ന്യായമാണിത്. ഇന്നക ബിൽ വാദിൽ മുഖദ്ദസി തുവ പറഞ്ഞു വന്നത് അത്രയുമായിരുന്നു ബഹുമാനം. ഈ ബഹുമാനം നമ്മിൽ നിന്ന് പാടെ എടുക്കപ്പെട്ടു പോയി സഹോദരന്മാരെ. ഒരു മനുഷ്യനെ മറവ് ചെയ്ത മരിച്ചിട്ട് കബറിൽ കൊണ്ടുപോയി മറവ് ചെയ്തു കഴിഞ്ഞാൽ ആ മനുഷ്യന്റെ കബറിന്റെ തലക്കുഭാഗത്ത് നിന്ന് ഇരുന്നു കൊണ്ട് ഒരാൾ കാണാം തൽഖീൻ ചൊല്ലിക്കൊടുക്കുന്നു. അങ്ങനെ ഉണ്ടല്ലോ, ഇവിടൊക്കെ ആ പരിപാടി ഇല്ലേ? നിങ്ങൾ തീരെ പ്രതികരിക്കാത്തപ്പോ എനിക്കൊരു സംശയം. ചില നാട്ടിലൊക്കെ അത് മുഹദ്ദിനെ ആണ് ചേർത്ത് ഹത്തീബാണ് ഇങ്ങനെ ആരെങ്കിലും ചൊല്ലിക്കൊടുക്കും. അപ്പൊ ചില ആളുകൾ മനസ്സിലാക്കിയത് ആ ചൊല്ലിക്കൊടുക്കേണ്ടത് ഈ കബറിൽ കിടക്കുന്ന ആളോടാണ്, അങ്ങനല്ല, തെറ്റാ. അങ്ങനെ ചിലവർ വിചാരിച്ചു, റബ്ബേ ഈ കബറിനുള്ളില് എത്ര ആയത്തിലയാൾ കിടക്കുന്നത്, അതിന്റെ മീനാണ് വലിയ കല്ലും അതിന് വേറെ കുറെ മണ്ണും സർവ ഓളുകളൊക്കെ അടച്ച് ഇത്രയും ഉയരത്തിൽ നിൽക്കുന്ന ഇയാൾക്ക് ചൊല്ലിക്കൊടുത്താൽ എങ്ങനെയാ കേൾക്കുക എന്ന് ചിലർക്കൊക്കെ സംശയം ഉണ്ടാവും. പക്ഷേ അയാൾക്കല്ല അത് ചൊല്ലിക്കൊടുക്കുന്നത്. അങ്ങനെയാണ് ഇങ്ങനെ നിൽക്കേണ്ടത്, അങ്ങനെ അല്ലല്ലോ നിൽക്കരുത്. ഇങ്ങനെ ശരിക്കും അയാൾ അവനുവേണ്ടി ഇരിക്കരുത്. ഈ മരിച്ച മയ്യത്തിന്റെ റൂഹ് എന്ന് പറയുന്നത് കബറിന്റെ പുറത്താണ്. റൂഹിനെ ആരും മയ്യത്ത് കുളിപ്പിച്ചിട്ടില്ലല്ലോ, റൂഹിനെ ആരെങ്കിലും കഫൻ ചെയ്തിരുന്നു, റൂഹിനെ ആരെങ്കിലും കബറിലേക്ക് ഇറക്കി വെച്ചിരുന്നു, ഇല്ല, ആ റൂഹ് ഉള്ളത് അവിടെ പുറത്താണ്. എല്ലാ അർവാഹുകളും കബറിന്റെ പുറത്താണ്. ആനാ ശൈഖ് സിയം വലിയുള്ളാഹി നവറല്ലാഹു മർഖദ സിയാറത്ത് ചെയ്യാൻ പോകുമ്പോൾ ശ്രദ്ധിക്കണം, അവിടുന്ന് അതിന്റെ പുറത്താണുള്ളത്. മമ്പുറം തങ്ങളും അങ്ങനെ തന്നെ, എല്ലാ മഹാന്മാരും അങ്ങനെ തന്നെ, അല്ലാത്തവരും അങ്ങനെ തന്നെ, റൂഹുള്ളത് കബറിന്റെ പുറത്താണ്. ആ റൂഹും ഈ ഡെഡ് ബോഡിയും തമ്മിൽ ഒരു ചെറിയ കണക്ഷൻ ഉണ്ടാകുന്നു മാത്രം. അത് കബറിൽ കിടക്കുന്ന മനുഷ്യന് പൂർണ്ണമായ ഹയാത്തൊന്നും ഉണ്ടാവില്ല. അങ്ങനെ അതിൽ ബേജാറാണ്. ഉണ്ടായ ഒരാൾ കബറിൽ കിടക്കൂല, എങ്ങനെങ്കിലും കെട്ടി പറഞ്ഞു പോരൂല. ഭയങ്കര ശക്തിയുള്ള ആൾക്കാരൊക്കെ അല്ലേ, ഏറി വന്ന എട്ടോ പത്തോ കല്ലാണ് തള്ളിയിട്ട് ഒരു കല്ലെങ്കിലും പോരൂലേ? പക്ഷെ അങ്ങനെ ആയത് മനസ്സിലാക്കണ്ട, അങ്ങനല്ല. ഈ കബറിൽ കിടക്കുന്ന മനുഷ്യന്റെ ഈ നെഞ്ഞിന്റെ മേൽപോട്ട് മാത്രമേ ഹയാത്തുണ്ടാവും. അയാളെ നെഞ്ഞിന്റെ മേൽപോട്ട് അതന്നെ ചക്രശ്വാസം വരിക്കുന്ന രൂപത്തിലുള്ള ഹയാത്തേ ഉണ്ടാവും. കാണാൻ പറ്റും, കേൾക്കാൻ പറ്റും, അറിയാൻ പറ്റും, അതൊക്കെ അയാൾക്ക് ഉണ്ടാവും. എന്നാൽ അത് പരിപൂർണമായ ആരോഗ്യവാനല്ല. അയാളെ കാലി ചലിക്കുകയില്ല, ഉണ്ടെങ്കിൽ അയാൾ അവിടെ കിടക്കൂല, ഉറപ്പാണ്. പിന്നെ ഈ റൂഹുകളൊക്കെ പുറത്താണ്.
പിന്നെ പണ്ഡിതന്മാർക്ക് ആകെ തർക്കമുള്ള ഒരൊറ്റ കാര്യത്തിലാണ് ഈ റൂ അവിടെ തന്നെ ചടഞ്ഞു കൂടാണോ എഴുകിലൊക്കെ പോകുന്നുണ്ടോ അതേ തർക്കമുള്ളൂ. സാധാരണക്കാർ അറിവാളെ കുറിച്ചാണ് പറയുന്നത്, മഹാന്മാ അമ്പിയാക്കൾ ഔലിയാക്കൾ അറിവാൾ തീർത്തും ലോകത്തൊന്നായിട്ട് ചുറ്റി സഞ്ചരിക്കുകയാ. അതേ സാധാരണ പിടപ്പാന്റെ അടുത്ത് വന്നപ്പ എപ്പോഴും അവിടെ ഉണ്ടോ അല്ലേ, അതേ തിരക്കുള്ളൂ. അല്ല ചിലവർ വന്നപ്പോ അങ്ങനെ അമ്പടപ്പുറൊക്കെ പോയോക്കോ. അതേസമയത്ത് ദുർനടപ്പുകാരായ ആളുകൾ അവരുടെ ആത്മാവ് കെട്ടിച്ചിട്ടി അവിടെ തന്നെ ഉണ്ടാവും. അതുപോലെ ഈ അവർ ചില പറയാറുണ്ടല്ലോ, എന്താ ഈ ദുർമരണം നടന്ന സ്ഥലം, ആത്മഹത്യ ചെയ്ത സ്ഥലം, അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ അവരുടെ അറിവായ റൂഹ് കപടത്തിന്റെ കെട്ടിമിറ്റി അവിടെ ഇങ്ങനെ ശല്യം ചെയ്തുകൊണ്ടിട്ടുണ്ടാവും. റൂഹ് വേറെ ആ റൂഹാനി വേറെ, അതെന്റെ വിഷയമാണ്. എപ്പം കൊണ്ട് കിടക്കുന്നില്ല, രണ്ടും വലിയ സംഭവമാണ് റൂഹ് റൂഹാനി എന്നൊക്കെ പറയുന്നത്. അപ്പൊ ചുരുക്കം പറയട്ടെ, അപ്പൊ ഈ കബറിന്റെ അടുത്തുള്ള ഈ റൂഹിനോട് അയാൾ ഈ പറഞ്ഞു കൊടുക്കുന്നേ, ഈ ഇരുന്നിട്ട് പറഞ്ഞു അപ്പുറത്ത് അപ്പുറത്ത് അങ്ങനെ ഇരിക്കുക, അപ്പൊ അങ്ങോട്ട് പറഞ്ഞു കൊടുക്കുക. കാരണം അള്ളാഹു തആല പറയും, മനുഷ്യൻ പേടിച്ചാൽ എന്താ ഒക്കെ മറന്നുപോയിണ്ടാവൂല, എത്ര നല്ല ആളാൽ മറക്കൂല. ചില ആൾക്കാർ പറയും നമ്മൾ അങ്ങനെ പേടിച്ചു, ഞാനക്ക് ബാങ്ക് കൊടുക്കില്ലല്ലോ, ബാങ്ക് കൊടുക്കാൻ പോയിട്ട് അപ്പൊ തൊള്ളാനൊക്കെ ഉണ്ട്. മനുഷ്യന് പേടിച്ചാവല്ല ബോധമുണ്ടാവും. ഇവിടെ കള്ളം വന്ന അനക്കിന്റെ ഫോം വിളിച്ചോളൂ, ആ കള്ളം വരെ ഫോം വിളിക്കല്. മനുഷ്യനെ എല്ലാം പേടിച്ചിട്ട് പറഞ്ഞിട്ട് നാവൊക്കെ ഇറങ്ങി പോയിട്ടുണ്ടാവും, ഉറപ്പല്ലേ അത്? എന്താ സംശയമുള്ള മനുഷ്യൻ ഭയങ്കരമായ പേടി വിട്ടാല്, ഒരു ഭീകരമായ രംഗം കണ്ടാല് എല്ലാം അങ്ങ് മറന്നുപോകും, ഒന്നും അറിയില്ല. നമ്മൾ പറയില്ലേ, എടാ നിനക്ക് ആ നമ്പർ തന്നെ ഒന്ന് വിളിച്ചാ പോരെ, അപ്പുറത്ത് ആളെത്തൂലേ, എന്റെ നമ്പർ വിളിക്കാൻ കിട്ടട്ടെ, മുണ്ടാൻ കഴിയില്ല. അപ്പൊ പിന്നെ മനുഷ്യന്മാരെ ഒരു മരിക്കണ മനുഷ്യനടുത്ത് ഈ മലക്കൂന്നൊക്കെ പാടെ വന്നാൽ എങ്ങനെ ഉണ്ടാവും? അവന്റെ എല്ലാ കഴിഞ്ഞ ഒരു ബോധം ഉണ്ടാവില്ല. അവിടെയാണ് ഒന്ന് ഓർമ്മപ്പെടുത്തി കൊടുത്തേ, ഓർമ്മപ്പെടുത്തി കൊടുക്കുമ്പോ മുഅ്മിനീങ്ങൾക്കത് ഉപകരിക്കും, മറ്റവർക്കത് ബോധം തന്നെ ഉണ്ടാവില്ല. അതിനുവേണ്ടി ഇങ്ങനെ ഓർമ്മപ്പെടുത്തി കൊടുക്കുക. ആ ഓർമ്മപ്പെടുത്തി കൊടുക്കുന്ന ചില കാര്യങ്ങളുണ്ട്, പല കാര്യങ്ങളും മനുഷ്യൻ വിശ്വസിക്കേണ്ടതുണ്ട്. ആദരവായ മുത്തിനെ പഠിപ്പിച്ചതുണ്ട്, പക്ഷേ അതൊന്നും പറയാറില്ല. എന്നൊക്കെ പറഞ്ഞിട്ട് പറയാറുണ്ട്, ഇതാ സലാക്ക മൻ റബ്ബുക, നിന്റെ റബ്ബാരാണെന്ന് ചോദിച്ചാൽ, വമൻ നബിയുക, നിന്റെ നബി ആരാണെന്ന് ചോദിച്ചാൽ, നിന്റെ ഇമാമാരാണെന്ന് ചോദിച്ചാൽ, നിന്റെ ഖിബ്ല ഏതാണെന്ന് ചോദിച്ചാൽ. അപ്പൊ ഈ ഖിബ്ല എന്ന് പറഞ്ഞ കാര്യമായ എന്തോ ഒരു സംഭവമാണ്, എന്തെല്ലാം ഡൈലി ഖിബ്ല മാത്രം വയ്ക്കണെന്താ അവിടെ? നിസ്കരിക്കാൻ നിൽക്കുമ്പോൾ ഒരു ഖിബ്ല മാത്രമേ വിഷയമാണ് അല്ലേ? നിസ്കാരത്തിന് നാലഞ്ച് ചർത്തുണ്ടായിട്ട് ഖിബ്ലക്ക് മുന്നിട്ടതായിട്ടെന്ന് മാത്രം. അവിടുത്തെ മറച്ചവനായിട്ട് ഞാൻ നിസ്കരിക്കുന്നു എന്ന് പറയാറില്ല, അങ്ങനെ പറയാറില്ല. അവിടുത്തെ മറക്കലൊരു ഷർത്താണല്ലോ, ശുദ്ധി ഉണ്ടാവുന്നൊരു ഷർത്താണല്ലോ, ഞാൻ ശുദ്ധിയുള്ളവനായ അവസ്ഥയിൽ നിസ്കരിക്കുന്നു എന്ന് കരുതാറില്ല. ഖിബ്ല വലിയൊരു സംഭവമാണ് എന്നതുകൊണ്ട് തന്നെയാണ് നിന്റെ ഖിബ്ല ഏതാണെന്ന് ചോദിച്ചാൽ, വൽ കഅബത്തു ഖിബ്ലത്തി, കഅബം എന്റെ ഖിബ്ലയാണെന്ന് നീ പറയണമെന്ന് ഓർമ്മപ്പെടുത്തി കൊടുക്കാറുണ്ട്. തൽഖീൻ ചൊല്ലുന്നത് കേൾക്കാറുണ്ട്, മക്കളെ അല്ലാഹുവിന്റെ പള്ളികളെ ബഹുമാനിക്കാത്തവൻ, പള്ളി ആദരിക്കാത്തവൻ, പള്ളിയിൽ പള്ളിയോടോ പള്ളിയോടുള്ള ആദരവ് നിർവഹിക്കാത്തവൻ, എന്റെ ഖിബ്ല കഅബ എന്ന് പറയില്ല. ഹുജ്ജത്തുൽ ഇസ്ലാം അബൂ ഹാമിൽ ഗസാലി റഹിമഹുല്ലാഹ്, അദ്ദുറത്തുൽ ഫാഖിറാ ഫീ കശ്ഫി ഉലൂമിൽ ആഖിറാ എന്ന ഗ്രന്ഥത്തിൽ വളരെ വ്യക്തമായി പറയുന്നത് കാണാം, പള്ളികളെല്ലാം വിശുദ്ധ കഅബയുടെ ബ്രാഞ്ചുകളാണ്. അതുകൊണ്ട്
പള്ളികളോട് ബഹുമാനമില്ലാത്തവൻ, പള്ളികളിൽ വെച്ചുകൊണ്ട് മൊബൈൽ അടിക്കുന്നവൻ, പള്ളിയിൽ വെച്ചുകൊണ്ട് സംസാരിക്കുന്നവൻ, പള്ളിയിൽ ശബ്ദമുണ്ടാക്കുന്നവൻ, പള്ളിയോടുള്ള ഹുറുമത്ത് പരിഗണിക്കാത്തവൻ. നിന്റെ കിബില ഏതാണെന്ന് ചോദിക്കുമ്പോ കഅബ എന്ന് പറയില്ല. പറയാതിരുന്നാൽ അതുകൊണ്ടുണ്ടാകുന്ന ഭവിഷ്യത്തെന്തൊക്കെയാ നമ്മൾ അറിഞ്ഞതല്ലേ. ഞാൻ ഈ സമയത്തത് പറയാൻ ഉപയോഗപ്പെടുത്തുന്നില്ല മുസ്ലിമിങ്ങളെ. അതുകൊണ്ട് പള്ളികളോട് വലിയ ആദരവ് വേണ്ടതാണ്. പള്ളിയിൽ നമ്മൾ ശബ്ദമുയർത്തി സംസാരിക്കരുത്. പള്ളിയിലൂടെ മറ്റു സ്ഥലങ്ങളിൽ നടക്കുന്നത് പോലെ നാം സ്പീഡിന് നടന്നുകൂടാ. ഒരു വസ്തുവോട് നമുക്ക് ബഹുമാനമുണ്ടാകുമ്പോ ആദരവുണ്ടാകുമ്പോ അതിനെ നോക്കുന്നതിലും അതിനെ വിലയിരുത്തുന്നതിലും അതിനോടുള്ള സർവ കാര്യങ്ങളിലും അത് പ്രകടമാകുന്നതാ, അത് കൽബിലുള്ളതാ. പള്ളിനെക്കൂടെ ചൂണ്ടിക്കാട്ടാൻ പാടില്ല. എന്താ പള്ളി ചൂണ്ടിക്കാട്ടെ? ഓട്ടാവൂല. ഒരാള് രണ്ടാള് തമ്മിൽ കസർത്ത് സംസാരിക്കുമ്പോൾ ചൂണ്ടി പറയാ ചൂണ്ടല്ലടോ. അപ്പൊ പറയില്ലേ ചൂണ്ടല്ലടോ. എന്താ ചൂണ്ടി ഓട്ടാവൂ? അല്ല, ചൂണ്ടിയ മനസ്സിലാക്കിയിട്ട് വരക്കാത്ത പരിപാടിയാണ്. നമ്മൾ നിസ്സാരപ്പെടുത്തലാണത്. അതുകൊണ്ടാ ചൂണ്ടല്ലേ എന്റെ കയ്യാണെന്നത് ആരും പറഞ്ഞു പോവും. ബാപ്പാന്റെ മൊത്തം ചൂണ്ടി വെക്കാണ്. എന്നാൽ അത് പള്ളിയിലും വേണം. അതുകൊണ്ടാണ് നമ്മുടെ പൂർവികർ പഠിപ്പിച്ച പള്ളിയിലേക്ക് ചൂണ്ടിക്കാട്ടരുത് പറഞ്ഞു വന്നത്. പള്ളികളിലോട് ആദരവ് വേണം. അത് അള്ളാഹുവിന്റെ കഴിവിന്റെ പ്രാജ്ഞകളാണ്. ഈ പള്ളികളിൽ ഇരിക്കുക. അതേ അരിക്ക് സുരത്തു ബഹുമാനപ്പെട്ട മുത്തുനബി പഠിപ്പിച്ചു, പാപങ്ങൾ പൊറുക്കാനുള്ള മൂന്ന് കാര്യത്തിൽ ഒരു കാര്യമാണ് പള്ളികളിലേക്ക് നടത്തം അധികരിപ്പിക്കുക. ഒരു നിസ്കാരം കഴിഞ്ഞിട്ട് അടുത്ത നിസ്കാരത്തിന് പ്രതീക്ഷിച്ചിരിക്കുക. ഒരു അഞ്ചു മിനിറ്റ് സമയത്ത് പള്ളിയിൽ പ്രതീക്ഷിച്ചിരിക്കുക, നിസ്കാരം കാത്തിരിക്കുക. സുബ്ഹാനല്ലാഹ്, എത്ര പുണ്യമുള്ളൊരു കാര്യമാകുന്നു. അതൊക്കെ നമ്മുടെ പാപങ്ങൾ പൊറുപ്പിക്കാൻ പടത്തറബ് വെച്ച കാര്യങ്ങളാണ്, കഫാറാത്തുകളാണ്. മഹാനായ ഇബ്നു ഹജ്ർ ഹൈതമി റഹിമഹുല്ലാഹ് ഒരു ചർച്ച കൊണ്ടുവന്നിട്ടുണ്ട്. അവിടുത്തെ ഫതാവുൽ കുബറയും ഞാൻ ഓർക്കുകയാണ്. എന്താ, നിസ്കരിച്ച ശേഷം അവിടെ ഇരിക്കുക എന്ന് വളരെ പുണ്യമുള്ള കാര്യമാണല്ലോ. ഒരു മുഅ്മിനായ മനുഷ്യന്റെ അടുത്തേക്ക് റഹ്മത്തിന്റെ മലക്കുകൾ വരുന്നത് ഏഴ് സന്ദർഭങ്ങളിലാ. നമുക്കൊക്കെ റഹ്മത്തിന്റെ മലക്കുകൾ വരണമല്ലോ. റഹ്മത്തിന്റെ മലക്കുകൾ സമീപിച്ചുകൊണ്ട് റഹ്മത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന ചില സമയങ്ങളുണ്ട് മക്കളെ. അല്ലാഹുവിന്റെ റഹ്മത്തല്ലേ നമുക്ക് വേണ്ടത്? റഹ്മത്തുകൊണ്ടല്ലേ രക്ഷപ്പെടുമെന്ന് പ്രതീക്ഷയുള്ളൂ? അതേ വിശുദ്ധ ബഹുമാനപ്പെട്ട മുത്തുനബി പഠിപ്പിച്ചു, ലയ്യദുഖുലൽ ജന്നത അഹദും ബിഅമലിഹി, അമലിന്റെ പൊലിമ കൊണ്ട് സ്വർഗത്തിൽ കടക്കാൻ ഒരാളുമില്ല. ഒരാളും അമല് കൊണ്ട് സ്വർഗത്തിൽ കടക്കുമെന്ന് കരുതണ്ട. പറയുന്നതാരാ? മുത്തു മുഹമ്മദു റസൂലുള്ളാ. സ്വഹാബത്ത് ചോദിച്ചു, വലാ അന്ത, തങ്ങളും കടക്കുകയില്ലയോ? ലാ ഇല്ല അന്ത ഗമ്മദനില്ലാഹു ബിറഹ്മത്തിഹി, അല്ലാ അവന്റെ റഹ്മത്തുകൊണ്ട് പൊതിഞ്ഞെങ്കിലല്ലാതെ എനിക്കും സ്വർഗത്തിൽ കടക്കാൻ കഴിയില്ല. ഞാൻ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് വളരെ വേദനയോട് ചോദിക്കുകയാണ്,
ഞമ്മളൊക്കെ വിശുദ്ധ റമദാനിൽ പരമാവധി നോമ്പെടുത്തു, നിങ്ങൾ ഖുർആനോദി ദാനധർമ്മങ്ങൾ നൽകി, രാത്രി ഉരാപ്പകലുകൾ നമ്മൾ സൽക്കർമ്മങ്ങൾ കൊണ്ട് ധന്യമാക്കി വിജയിച്ചു എന്ന പ്രതീക്ഷയിലാണ്. അല്ലാഹു നാം ചെയ്ത ചെറിയ ചെറിയ അമലുകളൊക്കെ വലിയ സംഭവങ്ങളായി നമ്മിൽ നിന്ന് കബൂൽ ചെയ്യട്ടെ. അതേ സമയത്തിൽ സ്വർഗത്തിൽ കടക്കാനുള്ള എന്തെങ്കിലും ചെയ്തതായി എനിക്കും നിങ്ങൾക്കും പറയാനുണ്ടോ? ഒരായത്ത് വല്ലാതെ നമ്മെ ചിന്തിപ്പിക്കുകയാണ്. അല്ലാഹു ഖുർആനിൽ ചോദിക്കുന്നുണ്ട് മക്കളെ, അം ഹസിബ്തും മൻ തദ്ഖുലുൽ ജന്ന വലമ്മാ യാതികും മസലുൽ ലദീന ഖലൂ മിൻ ഖബലികും മസ്സതുൽ ബഅസാഉ വല്ലറാഹ. ബഹുമാനപ്പെട്ട ഖുർആൻ ചോദിക്കുകയാണ്, ഈ സ്വർഗത്തിൽ കടക്കുമെന്ന് നിങ്ങൾക്ക് ധാരണയുണ്ടോ? അള്ളാഹന്റെ സ്വർഗത്തിലേക്ക് കടക്കാമെന്ന് നിങ്ങൾക്ക് ധാരണയുണ്ടോ? വേണ്ട വേണ്ട. മൗദിഉ കല മൗദിഉ ഖദമി മിനൽ ജന്നതി ഖൈറു മിനൽ ദുനിയാ വമാ ഫിഹാ. സ്വർഗത്തിലെ 30 സെന്റിമീറ്റർ ഒരു ഫൂട്ട്, ഒരു ഫൂട്ട് സ്വർഗത്തിലെ ഒരു കദം, അതിനെത്രയാണെന്നറിയോ? ഈ ദുനിയാവും ദുനിയാവിനുള്ള സർവത്തിനേക്കാളും വിലപിടിപ്പുള്ളതാണ് സ്വർഗത്തിലെ 30 സെന്റിമീറ്റർ. കേട്ടോ, കോഴിക്കോട് ടൗണിൽ 1 സെന്റ് ഭൂമിക്ക് എത്രയാ? അത് കോഴിക്കോടല്ലേ, വേണ്ടാതെ ബാംഗ്ലൂരായാലോ, അല്ലാതെ ഡൽഹിയിലായാലോ, അല്ലാതെ പോലെ അത് ഹോങ്കോങ്ങിലായാലോ, അമേരിക്കയിലായാലോ, ഈ പ്രപഞ്ചത്തിൽ എന്തെല്ലാം നിനക്ക് കണക്ക് കൂട്ടാൻ കഴിയും, എന്തെല്ലാം നിനക്ക് ചിത്രീകരിക്കാൻ കഴിയും, ഇതിനേക്കാളെല്ലാം ഭയങ്കരമല്ലേ അല്ലാഹുവിന്റെ സ്വർഗത്തിൽ നിന്നുള്ള ഒരു കദം, 30 സെന്റിമീറ്റർ. അത്ര വിലപിടിപ്പുള്ള സാധനമാണ് ഈ സ്വർഗം. ഓ മുസ്ലിമീങ്ങളെ, അല്ലാഹുവിന്റെ സ്വർഗത്തിൽ അവൻ കരുതി വെച്ചിട്ടുള്ള, അവൻ സംവിധാനിച്ചിട്ടുള്ള സുഖങ്ങളോ സൗകര്യങ്ങളോ പറഞ്ഞിട്ടില്ല, അത് ഹദീസിൽ മുത്തുനബി പഠിപ്പിച്ചിട്ടില്ല. ഇന്നുവരെ സ്വർഗത്തിലുള്ള എന്താണുള്ളത് എന്താണെന്ന് ഒരാളും അറിയില്ല. ഒരു കണ്ണും ഇന്നുവരെ കണ്ടിട്ടില്ല, ഒരു കാതും ഇന്നുവരെ കേട്ടിട്ടില്ല, ഒരു മനസ്സിലും ഇന്നുവരെ ഉദിച്ചിട്ടില്ല. അത്രയും വലിയ അനുഗ്രഹങ്ങളാ പടച്ച റബ്ബിന്റെ സ്വർഗത്തിലുള്ളത്. ആ സ്വർഗത്തിനെ കുറിച്ച് നമുക്ക് പരിചയപ്പെടുത്തിയിട്ടുള്ള ഹദീസുകളും ആയത്തുകളുമൊക്കെ കേവലം സാമ്പിളുകളാ. ഒരു സാധനം നമ്മുടെ കുമ്പിൽ കൊണ്ടുവച്ചാൽ അത് കഴിക്കുന്നതാണ്, അത് ഭക്ഷ്യവസ്തുവാണെന്ന് തിരിച്ചറിയാൻ അതിന്റെ മോഡൽ നമുക്ക് നേരത്തെ പരിചയം വേണം. ഈ രൂപത്തിൽ പരിചയപ്പെടുത്തിയതല്ലാതെ സ്വർഗത്തിലെ അനുഗ്രഹങ്ങളല്ല ഖുർആനിൽ പറഞ്ഞിട്ടില്ല. സ്വർഗത്തിൽ എന്തൊക്കെയുണ്ടെന്ന് ഹദീസിലില്ല. സ്വർഗത്തിൽ എന്തെല്ലാം ഉണ്ടെന്ന് ഇന്ന് വരെ ഒരു മനുഷ്യ മനസ്സിൽ ഉദിച്ചിട്ടില്ല. അത്ര വലിയ അനുഗ്രഹങ്ങളാണ് മോനെ പടുത്ത റബ്ബിന്റെ സ്വർഗം. ആ സ്വർഗത്തിലെ ഒരു കദമിന് ഈ ദുനിയാവും ദുനിയാവിലെ സകലത്തിനേക്കാളും ഖൈറാണ്. അങ്ങനത്തെ സ്വർഗത്തിലേക്ക് പെട്ടെന്നങ്ങ് കടക്കാമെന്ന് കരുതിയിട്ടുണ്ടോ? സാധ്യമല്ല. ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്, അല്ലാഹുമ്മ ഇന്നി അസ്അലുക്കൽ ജന്ന, അല്ലാഹുമ്മ അദ്ഖിൽനിൽ ജന്ന എന്ന് പറയാൻ എന്തൊരു എളുപ്പമാ, ഈ പാട്ട് പാടാൻ എന്തൊരു എളുപ്പമാ, ഈ പാട്ട് പാടി കിട്ടുന്നതാണോ ഈ സ്വർഗം, ഈ പാട്ട് പാടി നേടാൻ പറ്റുന്നതാണോ ഈ സ്വർഗം? ഈ സ്വർഗത്തെ പറ്റി വിശുദ്ധ ഖുർആൻ പറഞ്ഞതറിയുമോ? വലമ്മായുതിക്കും മസലുൽ ലദീന ഖലൂ മിൻ ഖബലികും മസ്സതുൽ ബഅസാ വല്ലറാ. നിങ്ങൾ പൂർവീകരായ ആളുകൾ ചെയ്തിട്ടുള്ള ആ ത്യാഗത്തിന്റെ ഒരു സാമ്പിൾ നിങ്ങൾക്കില്ലാതെ, എന്തെങ്കിലും ഒരു ത്യാഗം സഹിച്ചു എന്ന് പറയാനില്ലാതെ ഈ സ്വർഗത്തിൽ കടക്കാൻ നിങ്ങൾക്ക് കഴിയുമോ? ഞാൻ എന്നോട്
ചോദിക്കുന്നു. ഓരോരുത്തരും അവനവനോട് ചോദിക്കൂ, അല്ലാഹുവിന്റെ ദീനിന് വേണ്ടി എന്തൊരു ത്യാഗമാ ഞാൻ സഹിച്ചിട്ടുള്ളത്? എന്റെ പ്രഭാഷണം ഇതൊരു ത്യാഗമാണോ? എന്റെ നിസ്കാരം ഇതൊരു ത്യാഗമാണോ? എന്റെ നോമ്പ് ഇതൊരു ത്യാഗമാണോ? എന്റെ ധർമ്മം ഒരു ത്യാഗമാണോ? ഞാൻ അഴിവ് പഠിച്ചതൊരു ത്യാഗമാണോ? ഞാൻ പഠിപ്പിച്ചതൊരു ത്യാഗമാണോ? ഒരു ത്യാഗമായിട്ട് ചെയ്തതെന്താണെന്ന് പറയാനുണ്ടോ? നമ്മളൊക്കെ നിസ്കരിച്ചിട്ടുണ്ട് എപ്പോ? നല്ല ആരോഗ്യപരമായി നല്ല സുഖമുള്ളപ്പോ, ഉന്മേഷമുള്ളപ്പോ, ആവേശമുള്ളപ്പോ നിസ്കരിച്ചിട്ടുണ്ട്. ആരോഗ്യപരമായിട്ട് കുഴപ്പങ്ങളൊന്നും ഇല്ലാത്ത സമയത്ത് നോമ്പെടുത്തിട്ടുണ്ട്. അല്ലാഹ് ഒന്ന് വയറ്റിൽ നോക്കി പിടിച്ചതാ, അന്ന് നോമ്പെടുക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടില്ല, അന്ന് നോമ്പെടുത്തിട്ടില്ല, ഒരു തലവേദന വന്നതാ, അന്ന് നമ്മൾ തറാവീഹ് നിസ്കരിച്ചിട്ടില്ല, അന്ന് പറന്നുപോലും വീട്ടിൽ നിന്നാ നിസ്കരിച്ചത്, അന്ന് പലപ്പോഴും നമ്മള് ഇരുന്നു കൊണ്ടാ നിസ്കരിച്ചത്. ഓരോരുത്തരും മറ്റുള്ളവരെ കുറിച്ച് ചോദിക്കുന്നതിന്റെ മുൻപ് അല്ലാഹുവിന്റെ ദീനിന് വേണ്ടിയിട്ട് എന്തൊരു ത്യാഗമാണ് ഞാൻ ചെയ്തത് എന്ന് സ്വയം ഒന്ന് പരിശോധിച്ചു നോക്കൂ. ഇല്ല ഇല്ല, ധർമ്മം കൊടുത്തത് നമ്മുടെ ആവശ്യങ്ങൾ കടിച്ച്, അല്ലെങ്കിൽ അത്യാവശ്യങ്ങൾ കടിച്ച് ബാക്കി വന്നതല്ലേ നമ്മൾ കൊടുത്തത്? നമുക്ക് വേണ്ടപ്പെട്ട, നമുക്ക് ആവശ്യമുള്ള, നമ്മുടെ താല്പര്യങ്ങൾ അവഗണിച്ചുകൊണ്ട്, നമ്മുടെ ആവശ്യങ്ങൾ മാറ്റിവെച്ചുകൊണ്ട് ഏതെങ്കിലും ഒരു പാവപ്പെട്ടവൻ ആ രൂപത്തിൽ ത്യാഗത്തോടുകൂടി സഹായിച്ചത് പറയാനുണ്ടോ? ഇല്ല ഇല്ല. അറിയുമോ ഹബീബ് റസൂലുള്ളാഹ്? അവിടുന്ന് പഠിപ്പിക്കുകയാണ് ബഹുമാനപ്പെട്ട സക്കരിയ നബി അലൈഹിസ്സലാം. ആ കാലഘട്ടത്തിലെ ജനങ്ങളോട് ഇസ്ലാമിനെ കുറിച്ച് പ്രബോധനം നടത്തിയപ്പോൾ നിരന്തരമായ പ്രബോധനങ്ങൾ അവർക്ക് ഉൾക്കൊള്ളാൻ പറ്റാതെ, അത് കേൾക്കാൻ പറ്റാതെ ആ പ്രവാചകൻ അവർ കൊല്ലാൻ പോവുകയാ. കൊല്ലാൻ വേണ്ടിയിട്ട് ബഹുമാനപ്പെട്ട സക്കരിയ നബി അവർ കുത്തിറകിലോടുന്നു, ജീവനും കൊണ്ടോടുകയാ. അല്ലാ വല്ലതും ചെയ്തേക്കുമോ എന്ന് കരുതിയിട്ടല്ല, ജീവൻ പേടിച്ചുകൊണ്ട് സക്കരിയ നബി ഓടുകയാണ്. ഓടിയോടി ശത്രുക്കൾ തന്റെ പിറകിലുണ്ട്. ആ സമയത്ത് അത്ഭുതകരമാം വിധം ഒരു വലിയ വൃക്ഷമിതാ അതിന്റെ അതിന്റെ ഹോളിങ്ങനെ തുറന്നുകൊടുത്ത് ആ വൃക്ഷത്തിന്റെ പക്കറയിലേക്കങ്ങ് കയറി, ആ പൊത്തിലേക്കങ്ങ് കയറിയപ്പോ അല്ലാഹുവിന്റെ മുഅ്ജിസത്തെന്ന് പറയട്ടെ, സക്കരിയ നബിയെ ആ വലിയ വടവൃക്ഷത്തിന്റെ പഴുതിലങ്ങ് ഒളിച്ചു നിൽക്കുകയാ. ഇവനും കൊണ്ടൊരു ഉളുക്കൺ കയറി കയറിയപ്പോ അതാണ് അടഞ്ഞു. അടഞ്ഞപ്പോ സക്കരിയ നബി ഉറപ്പായി ഞാൻ രക്ഷപ്പെട്ടു. പക്ഷെ തന്റെ മുടി അല്പം ഇങ്ങനെ പുറത്തേക്ക് കാണണ്ടേ, മുടി ഇങ്ങനെ ഇങ്ങനെ കുറച്ച് എന്റെ മുടി പുറത്ത് കാണുമ്പോ ഇപ്പൊ അറിയില്ലല്ലോ. അറിയും, ശത്രുക്കൾക്ക് അത് മനസ്സിലായി. ശത്രുക്കൾക്ക് ഉറപ്പായി സക്കരിയ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ഉള്ളിലുണ്ട്. ആര് കഥ ആരായി കഥ പറഞ്ഞ ആളാരെങ്കിലും? ഹബീബ് മുഹമ്മദ് മുസ്തഫ. സഹീൽ ബുഖാരിയിലുള്ള അവരെന്താ ചെയ്തതെന്നറിയോ? അവര് ഏതൊരാളെ തേടി പിടിച്ചാണോ, ആരെയാണോ പിറകിലോടിയത്, ആ മനുഷ്യൻ ഈ വൃക്ഷത്തിനകത്തുണ്ടെന്നറിഞ്ഞു. അവർക്ക് ബോധ്യം വന്നു. അവരാ വൃക്ഷത്തിന്റെ, സക്കരിയ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഒളിഞ്ഞു നിൽക്കുന്ന ആ പൊത്തിന്റെ താഴ്ഭാഗത്ത് മുറിച്ചു, മേലെയും മുറിച്ചു. ആ സക്കരിയ നബി അലൈഹി സ്വലാം ഉള്ള ആ മുട്ടി അവരെ ചുമതല കൊണ്ടുപോയി. ഇങ്ങനെ ഉണ്ടാവും. ഇപ്പോഴുള്ള ഈ ഒരു 30 വയസ്സുള്ള ആൾക്കൊന്നും അറിയില്ല. പഴയകാലത്ത് നമ്മൾക്ക് ഈ മരി എന്നൊരു സ്വഭാവം, ഇപ്പൊ മില്ലിൽ ഇരുന്നത് നിങ്ങൾക്ക് അറിയുള്ളൂ, കുട്ടിയൊക്കെ അതേ അറിയുള്ളൂ. പഴയകാലത്ത് ഈ മര ഇരില്ല എങ്ങനെ അറിയങ്ങള്? രണ്ട് കാല് കെട്ടിയിട്ട് ഈ മര നേരെ വരങ്ങളും, ഒരാൾ താഴെ നിൽക്കും, ഒരാൾ മുകളിൽ നിൽക്കും, കിട്ടി ഈ വാള് കൊണ്ട് ഇങ്ങനെ ഈര. സക്കരിയ നബി അലൈഹി സ്വലാത്തു വസ്സലാം അതിനകത്തുണ്ട്. ബോധ്യം വന്നു, എന്നെ ഈരാൻ പോവുകയാണ്. അങ്ങനെ ആ മരം ശരിക്കിങ്ങനെ വിലങ്ങി വെച്ചിങ്ങനെ ഈരുമ്പോ ഓരോ ഈർച്ച അടുത്ത ഈരൽ വരാൻ പോകുന്നതിന്റെ മൂർധാവിലൂടെയാണ്. ആ മൂർധാവിലൂടെ ഈരാൻ പോകുന്ന സമയത്ത് പ്രിയപ്പെട്ട മുസി, എത്ര ധൈര്യമുണ്ടെങ്കിലും എത്ര ക്ഷമയുണ്ടെങ്കിലും സഹിക്കാൻ പറ്റുമെങ്കിലും അവസ്ഥ എന്താണെന്ന് ഓർത്തു നോക്ക്. സക്കരിയ നബി അലൈഹിസ്സലാം അടുത്ത ഈരൽ തന്റെ മൂർധാവില ഒന്ന് കരയണമെന്ന് തോന്നി, ഒന്ന് പെടയണമെന്ന് തോന്നി. മഹാനായ മുഖറബുല്ലം ലാക്ക് ജബ്രഹീൽ
അലൈഹിസ്സലാം എന്നുകൊണ്ട് പറയുന്ന നബിയേ മിണ്ടിപ്പോകരുത്, മിണ്ടിപ്പോയാൽ വായൊന്ന് തുറന്നു പോയാൽ എന്നൊന്ന് കരഞ്ഞു പോയാൽ അമ്പിയാക്കളെ ലിസ്റ്റിൽ നിന്ന് നിങ്ങളെ പേര് മാറ്റും. നബിയേ മിണ്ടിപ്പോകരുത്. സക്കരിയാ നബി അലൈഹിസ്സലാത്തു വസ്സലാം തങ്ങൾ ഈർച്ച വാളുകൊണ്ട് തന്നെ മുർദാവിലേക്ക് അങ്ങീരുമ്പോ മിണ്ടിയില്ല, അനങ്ങിയില്ല. സഹോദരാ, എന്നോടും നിന്നോടും പടച്ച റബ്ബ് ചോദിക്കുകയാ, അം ഹസിബ്തും അൻ തദ്ഖുലുൽ ജന്ന വലമ്മാ യാതികും മസലുൽ ലദീന ഖലൗ മിൻ ഖബലികും മസ്സതഹുമുൽ ബഅസാഉ വദ്ദറാഉ വസുൽസിലു ഹത്താ യഖൂല റസൂലു വല്ലദീന മഅ മതാ നസറുല്ലാ. പ്രവാചകന്മാർ വരെ പതറിപ്പോയതാ, വിറവറച്ചു പോയതാ, ഈ രൂപത്തിലുള്ള അവരൊക്കെ സഹിച്ച ത്യാഗത്തിന്റെ ഒരു സാമ്പിള് നിങ്ങളുടെ ജീവിതത്തിലില്ലാതെ, എന്തെങ്കിലും ഒരു സാമ്പിള് പറയാൻ നിങ്ങൾക്കില്ലാതെ ഈ സ്വർഗത്തിൽ കടക്കുമെന്ന് കരുതിയിട്ടുണ്ടോ? നിങ്ങൾക്ക് തെറ്റുപറ്റി, അങ്ങനെ കടക്കൂല. ഹസിബത്തും അങ്ങനെ കരുതരുതണ്ട, അത് നടക്കൂല. എന്നോട് ചോദിക്കുകയാ, നിങ്ങളോട് ചോദിക്കുകയാ, എന്തൊരു ത്യാഗമാണ് നമുക്ക് പറയാനുള്ളത്? മഹാനായ സുൽത്താനുൽ ഉലമാ എ പി ഉസ്താദിന് പറയാൻ ത്യാഗങ്ങൾ ഉണ്ടാവാം, മഹാനായ ഖലീൽ തങ്ങൾക്ക് പറയാൻ ത്യാഗങ്ങൾ ഉണ്ടാവാ, പല പല സാലിമീങ്ങൾക്കും ത്യാഗങ്ങൾ പറയാനുണ്ടാവാ. എന്റെ ജീവിതത്തിലുണ്ട്, നമ്മുടെ ജീവിതത്തിലുണ്ട്. ഇതുപോലെ എന്തെങ്കിലും ഒരു ത്യാഗം ഈ റബ്ബിന്റെ ദീനിന് വേണ്ടി, ഈ ദീനിന് വേണ്ടി സഹിച്ചത് പറയാൻ നമ്മുടെ ജീവിതത്തിലുണ്ടോ? ഇല്ല, ഇല്ല. പടത്ത റബ്ബ് റഹ്മത്ത് കൊണ്ട് പൊതിഞ്ഞെങ്കിലല്ലാതെ ഈ സ്വർഗത്തിൽ കടക്കുമെന്ന് കരുതണ്ട. റസൂലുള്ളാ ബഹുമാനപ്പെട്ട മുത്തുനബി പറഞ്ഞില്ലേ, സിറാത്തെന്ന പലം കടന്ന് രണ്ടു കാലം സ്വർഗത്തിൽ കുത്തിയിട്ടല്ലാതെ നീ സമാധാനിച്ചിരിക്കണ്ട. അമ്മി വേണ്ട, പമൻജുഹ്ജാനിന്നാരി വഉദ്ഖിലൽ ജന്നത ഫഖദ് ഫാസ്. അമ്പിയാക്കളായാലും ഔലിയാക്കളായാലും ആരായാലും ത്തിന്റെ മീത് കുറുകയിട്ടൊരു പാലമുണ്ട്, ഈ പാലം കടക്കാതെ, ആ പാലം കടന്ന് രണ്ടു കാലം സ്വർഗത്തിലെത്താതെ വിജയിച്ചു എന്ന് പറയണ്ട, രക്ഷപ്പെട്ടു എന്ന് കരുതണ്ട. മോനെ, ഒരു പാലമുണ്ടല്ലോ അല്ലാഹ്, അത് സുബ്ഹാനല്ലാഹ്, പെട്ടെന്ന് കടക്കാൻ പറ്റിയ പാലമല്ല, അതേ വാളിനേക്കാൾ മൂർച്ചയുള്ളതെന്നും പെരാമുടിയേക്കാൾ നേർത്തെന്നുമൊക്കെ കേട്ടിട്ടുണ്ട്. പക്ഷേ ഈ പാലത്തെ കുറിച്ച് എപ്പോഴെങ്കിലും ഒന്ന് ചിന്തിച്ചിട്ടുണ്ടോ? ഈ പാലം മോനെ, ഏറ്റവും ചുരുങ്ങിയത് 3000 കൊല്ലം കൊണ്ട് കടന്നു തീരാനുള്ളതാ. 3000 കൊല്ലമാണ് ആ പാലം കടക്കാനുള്ളത്. ആ പാലത്തിലൂടെ അങ്ങ് കടക്കുമ്പോ 1000 കൊല്ലം താഴേക്ക് താഴേക്ക് ഇറങ്ങാനാ, പിന്നെ 1000 കൊല്ലം ലെവൽക്ക് ലെവൽക്ക് പോകാനാ, പിന്നെ 1000 കൊല്ലം മേൽപോട്ട് കയറാനാ. ഇങ്ങനെ 3000 കൊല്ലം കൊണ്ട് കയറിത്തീരുന്നതാ അല്ലാ. ഇത്രയും നെഴിസായിരിക്കുന്ന നേർമ്മയുള്ള പാലത്തിന്റെ പുറത്തും ഇപ്പുറത്തും നിന്നെ ഇതാ അങ്ങോട്ടും ഇങ്ങോട്ടും പിടിച്ചു വലിച്ചേക്കാൻ ആളുകളുണ്ട്, കൊളുത്തുകളുണ്ട്, ചങ്ങലുകളുണ്ട്, കൊക്കകളുണ്ട്. സുബ്ഹാനല്ലാ. ോട്ട് കാലിവെക്കുമ്പോ പേടിക്കാത്തവരില്ല, കരയാത്തവരില്ല. ഹബീബ് മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ പാലത്തിൽ ഒരു ഉമ്മത്തിൽപ്പെട്ട ഒരാള് കാലിവെക്കുമ്പോ കരയുകയാ, അല്ലാഹുമ്മ സല്ലിം സല്ലിം എന്ന് പറഞ്ഞ് പൊട്ടിക്കരയുകയാ. ഓ മുസ്ലിമീങ്ങളെ, മഹാനായ
السيد حسن البصري ولي مهان أم سلمة بيبي رضي الله عنها يدستن سنة كرامة وند ملبال قدشا مهان خير يدفن مون جالس الحسن أبي بن سيرين لنك نعم آبنا من جلي حسن بصري لكود يرنو അബ്ദവാക്യമായി പറയപ്പെടാറുള്ള വലിയ മഹാനല്ലേ ഈ സിറാത്തു പാലത്തിൽ നിന്ന് അവസാനം പാലം കടക്കുന്നൊരു മനുഷ്യനുണ്ട് 25,000 കൊല്ലം കൊണ്ട് ചന്തിയിട്ട് നിരങ്ങി അക്കരയെത്തുന്ന മനുഷ്യനാ മുഹമ്മദ് റസൂലുള്ളാഹ് ആയിരത്തയ്യായിരം കൊല്ലം കയറിയിട്ട് അയാൾ സഹീൽ മുസ്ലിമായ വായിക്കുന്നത് കുടാഫാത്ത് എന്ന് പറയല്ല ആ പാലം കടക്കുമ്പോൾ ചോദിക്കൂ ഇനി ആരെങ്കിലും ഉണ്ടോ പാലത്തിലുണ്ടോ ഇല്ല അവസാനത്തെ മെമ്പർ ഞാനാണ് ഈ അവസാനമായി പാലം കടന്ന് ഞെരങ്ങി ഞെരങ്ങി എത്തിയ ഇനി ആരും പാലത്തിൽ ഇല്ല ഈ ഹദീസ് ഓതിക്കൊടുത്തപ്പോൾ ഹദീസ് ഹസൻ ബസരി തങ്ങൾ അവിടുത്തെ കണ്ണിൽ നിന്ന് കണ്ണുനീരിങ്ങനെ ചാലിട്ടൊഴുകിയിട്ട് യാ ലൈതനീ കുന്തു ദാലിക റജുൽ ആ മനുഷ്യൻ ഞാനായിരുന്നെങ്കിൽ 25,000 കൊല്ലം കൊണ്ട് ചന്തിയിട്ട് നിരങ്ങി അക്കരയെത്തുന്ന മനുഷ്യൻ അത് ഞാനായിരുന്നെങ്കിൽ എന്ന് പറഞ്ഞ് പൊട്ടിക്കരഞ്ഞപ്പോ തന്റെ മുൻപിലിരിക്കുന്നവർ ചോദിച്ചു തങ്ങളെ ജീവിതത്തിൽ നിങ്ങൾ അരുതായ്മ ചെയ്ത് ഞങ്ങൾക്കറിയില്ല ഒരു സുന്നത്തുപേക്ഷിച്ചതറിയില്ല താബീങ്ങളെ കൂട്ടത്തിൽ വലിയ മഹാനല്ലേ എന്തിനാ നിങ്ങൾ ഇങ്ങനെ കരയുന്നത് ആ സമയത്ത് സൽബസരി തങ്ങൾ പറഞ്ഞ മറുപടി അല്ലാഹ് സുബ്ഹാനല്ലാഹ് 25,000 കൊല്ലം കഴിഞ്ഞാലും ആ മനുഷ്യൻ അക്കരയെത്തുമെന്ന് ഉറപ്പാണല്ലോ നമ്മുടെ കാര്യം ഉറപ്പില്ലല്ലോ ആ പാലം കടന്ന് അക്കരയെത്തുന്ന മനുഷ്യനോട് പടത്തറബ് പറയും നിനക്കെന്തു വേണം ഈ പാലം കടന്ന് ഞാൻ ഇതിന്റെ വിശാലമായ സ്വർഗത്തിലേക്കൊന്ന് നോക്കുമ്പോൾ ഈ സ്വർഗമൊക്കെ നിറഞ്ഞു കവിഞ്ഞിരിക്കുന്നു എനിക്ക് ഇടമില്ല അല്ല പറയും തമന്ന കൊതിച്ചടോ നിനക്ക് വേണ്ടത് കൊതിച്ചടോ ആ മനുഷ്യൻ തനിക്ക് കാവുന്ന അത്ര വേണ്ടതെല്ലാം തന്റെ മനസ്സുകൊണ്ട് കൊതിച്ചു പോയി ആ കൊതിച്ചു തീർന്നപ്പോൾ റബ്ബ് പറയുന്നു അത്രയും അത്രയും അതിന്റെ പത്തിരട്ടി നിനക്ക് നൽകിയിരിക്കുന്നു ഇതാ മോനെ റബ്ബിന്റെ സ്വർഗം ഈ സ്വർഗത്തിനാണ് അമൽ ചെയ്യുന്നത് ഈ സ്വർഗത്തിനാണ് നിസ്കരിക്കുന്നത് ഈ സ്വർഗത്തിനാണ് ദിക്ര് ചൊല്ലുന്നത് ഇത് വെറുതെ കിട്ടുമെന്ന് കരുതണ്ട റബ്ബിന്റെ റഹ്മത്ത് കൊണ്ട് പൊതിഞ്ഞെങ്കിലല്ലാതെ ഇത് നമുക്ക് കിട്ടുന്നതല്ല റസൂലുള്ളാ അതാണ് ഒരാൾക്ക് അജ്ജിനു വേണമെങ്കിൽ 500,000 രൂപ വേണം 600,000 രൂപ വേണം അജ്ജിനു വേണമെങ്കിൽ പക്ഷെ എന്താ എല്ലാരും ഇങ്ങനെ കെട്ടിമറിഞ്ഞ് കൊല്ലം കൊല്ലം ഗവൺമെന്റ് അടക്കണതിനാ സബ്സിഡി ഇട്ടാണ് സബ്സിഡി ഇട്ടാൻ വേണ്ടിയാണ് കാരണം ബാക്കിയുള്ള ഉപ്പര് കൊടുത്തോളുന്നു ഗവൺമെന്റ് കൊടുത്തോളത്ത അതുകൊണ്ടാണ് അടിച്ചു വെക്കുന്നത് കൊല്ലം കൊല്ലം ഇങ്ങനെ അടുക്കണതിനാണ് അല്ലെങ്കിൽ എന്റെ അടുത്ത് പോയാൽ പോലെ എന്നതുപോലെ ഈ വിലപിടിപ്പുള്ള സ്വർഗത്തിന് പടച്ചിറപ്പ് കുറെ സബ്സിഡി കൊടുക്കുന്നുണ്ട് അതിനെ അടിച്ചു വെക്കണം കൊല്ലം കൊല്ലം അടക്കാനൊന്നും അല്ല സബ്സിഡി കിട്ടുമ്പോൾ പോകാൻ വിചാരിച്ചാൽ എങ്ങനെ ഉണ്ടാവും ഇങ്ങനെ നടക്കുവാ എന്നാൽ ആ സബ്സിഡി നൽകുന്ന അമ്മാർ ചെയ്യുന്ന റഹ്മത്താണ് അവന്റെ വലിയ അനുഗ്രഹമാണ് ആ സബ്സിഡി ആ കതിർന്ന രാത്രിയിലൊക്കെ ഉണ്ടായിരുന്നു റമദാനൊക്കെ ആ സബ്സിഡി പെട്ടതാ അതിൽ ലെക്കടിച്ചു പോകണം എല്ലാവർക്കും നറുക്കെടുപ്പ് അല്ലേ കിട്ടരുത് എല്ലാവരും കിട്ടും എന്നതുപോലെ അള്ളാഹുവിന്റെ റഹ്മത്ത് കൊണ്ട് പൊതിയണം പക്ഷേ അള്ളാഹുവിന്റെ റഹ്മത്ത് എപ്പോഴൊക്കെയാ ഒരു മനുഷ്യന് കിട്ടുന്നത്
അള്ളാഹു നമുക്ക് റഹ്മത്ത് തരും, ഗവൺമെന്റിന് സബ്സിഡി കിട്ടും, അന്ന് പോകാം എന്നിങ്ങനെ കാത്തു നിൽക്കണ്ട. അതിനു വേണ്ടിയിട്ട് ശ്രമങ്ങൾ നടത്തണം. എന്നാൽ എപ്പോഴൊക്കെയാ റബ്ബിന്റെ റഹ്മത്ത് കിട്ടുന്നത് കേട്ടോ? ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹ്, അള്ളാഹുവിന്റെ റഹ്മത്തിന്റെ മലക്ക് നിന്റെ സമീപത്ത് വന്നിട്ട് നിന്റെ അരികിൽ വന്ന് നിനക്ക് വേണ്ടി റഹ്മത്തിന് വേണ്ടി ദുആ ചെയ്യുന്ന സന്ദർഭങ്ങളുണ്ട്. ഒരു സമയം എപ്പോഴാ ഇന്നൽ മലായികത തുസല്ലി അലാ ഹജിക്കും മാദാമ ഫീ മുസല്ലാഹു അല്ലദീ സല്ലാ ബിഹി, നിസ്കരിച്ചിട്ട് നിസ്കരിച്ച മുസല്ലയിൽ ഇരിക്കുന്ന സമയത്തോളം റഹ്മത്തിന്റെ മലക്ക് നിന്റെ സമീപത്ത് വന്നിട്ട് നിനക്ക് ദുആ ചെയ്യുന്നതാണ്. നിസ്കരിച്ച പാട് എഴുന്നേറ്റ് പോകാൻ ശ്രമം നടത്തരുത്, ഒത്തിരി സമയം ഇരിക്കണം. ആ നിസ്കരിച്ചയിടത്ത് തന്നെ നീ ഇരിക്കുന്നിടത്തോളം സമയം അല്ലാഹുവിന്റെ റഹ്മത്തിന്റെ മലക്ക് നിന്റെ സമീപത്തുണ്ട്. അവര് നിനക്ക് വേണ്ടി റഹ്മത്തിന് ദുആ ചെയ്യുന്നുണ്ട്. അല്ലാഹുവിന് നീ പൊറുത്തു കൊടുക്ക്, ഇവന് നീ റഹ്മത്ത് ചെയ്യേ. ഞാൻ ചോദിക്കട്ടെ, വളരെ താല്പര്യത്തോടു കൂടെയാണല്ലോ ഇന്ന് ഈ പരിപാടി പലരും എത്തിയത്. എന്റെ ലുക്കുമാൻ സക്കാഫിന്റെ പ്രഭാഷണത്തിന് എത്തിയതല്ല, ബഹുമാനപ്പെട്ട സുലൈമാൻ ഉസ്താദ് ദുആക്ക് എത്തിയതാണ്. ആ ദുആക്ക് ഇനി ഞാൻ ചോദിക്കുന്നു, ഖലീൽ തങ്ങളാ വന്നതെങ്കിലോ, അല്ല ബഹുമാനപ്പെട്ട യൂസുഫ് ഈരാനി തങ്ങളാ വന്നതെങ്കിലോ, വലിയ വലിയ സാദാത്തുക്കളാ വരുന്നതെങ്കിലോ, അവരെ ദുആക്കിട്ടോ? അവരെ പ്രത്യേകതയല്ലേ അത്? കാന്തപുരം ഉസ്താദാ വരുന്നതെങ്കിലോ അറിയാമല്ല, ബഹുമാനപ്പെട്ട സുലൈമാൻ ഉസ്താദ് ഭയങ്കരമായ പ്രഭാഷണം നടത്തി കോരി തരിപ്പിക്കുന്ന ആളല്ല. പക്ഷെ ബഹുമാനപ്പെട്ട സുലൈമാൻ ഉസ്താദിന്റെ ചെറിയൊരു പ്രാർത്ഥന കിട്ടിയെങ്കിലെന്ന് കരുതി. അതുപോലെ എത്ര എത്ര ആളുകൾ, മഹാനായ ശേഖ് സി എം വലിയുള്ള നബറല്ലാഹു മർകദ, അവിടുത്തെ ഒരു പ്രാർത്ഥന കിട്ടാൻ ജീവിതകാലത്ത് എത്ര ആളുകൾ ശ്രമം നടത്തിയിരുന്നു. മരിച്ച മയ്യത്തെടുക്കുന്ന സമയത്ത് പോലും ആളുകളൊക്കെ മാറി നിൽക്കുമായിരുന്നു അവിടുന്ന് ദുആ ചെയ്യാൻ. എന്തിനു വേണ്ടി? ഒരൊറ്റ ദുആ അല്ലാഹുമ്മ റബ്ബന മാത്രം, പിന്നെ പറഞ്ഞു കേട്ടിട്ടില്ല. അപ്പൊ എന്താ ആ ഒരു ദുആ കിട്ടാനാണത്? അപ്പൊ അതിനുവേണ്ടി നമ്മൾ എന്ത് ത്യാഗം സഹിക്കും? ബഹുമാനപ്പെട്ട ഇപ്പൊ നമ്മൾ പോയ ബഹുമാനപ്പെട്ട സുലൈമാൻ ഉസ്താദ് നമ്മളെ പെരി വന്നിട്ട് നമുക്ക് ഒരു അഞ്ച് ഒരു പത്തിന്റെ ഇങ്ങനെ അടുത്തുനിന്ന് ഇങ്ങനെ വാരി നേരം അടുത്ത റബ്ബേ, ഇയാൾക്ക് റഹ്മത്ത് ചെയ്ത് കൊടുക്ക റബ്ബേ, പുറത്തു കൊടുക്ക റബ്ബേ എന്ന് വാരി ചെയ്യാൻ നിങ്ങൾ എത്ര കൊടുക്കും? എന്തും കൊടുക്കും അല്ലേ? എത്ര ത്യാഗം സഹിക്കൂലെ? അതെന്താ? നമുക്കൊരു വിശ്വാസമുണ്ട്, അവരൊക്കെ ദുആ ചെയ്താൽ അല്ലാഹു കബൂൽ ചെയ്യും, അല്ലാഹുവിന്റെ റഹ്മത്ത് കിട്ടും. അതിനല്ലേ ഈ തിരക്ക് കൂടുന്നത്? എന്നാൽ ഞാൻ ചോദിക്കുന്നു, മുഹമ്മദുർ റസൂലുള്ളാഹി, ഞാൻ നിർത്തും, മുഹമ്മദുർ റസൂലുള്ളാഹി പറയുന്നു, അള്ളാഹുവിന്റെ റഹ്മത്തിന്റെ മലക്കുകൾ നിന്റെ സമീപത്ത് വന്നിരുന്നിട്ട് ദ്വാരക്കണം, അള്ളാഹുമ്മ ഗുഫിറു ലഹു വർഹമു, ഇവന് പുറത്തു കൊടുക്ക്, ഇവന് റഹ്മത്ത് ചെയ്യുന്ന മലക്ക് ദ്വാരക്കുന്നു പറയുന്നതാരാ? മുഹമ്മദുർ റസൂലുള്ളാഹി. എന്നിട്ട് നമുക്ക് എന്താ അങ്ങനെ താല്പര്യം തോന്നാത്തത്? അങ്ങനെ തോന്നുന്നില്ലല്ലോ. റഹ്മത്തിന്റെ മലക്കുകൾ ഇവിടെ ദ്വാരക്കും, അതുകൊണ്ട് ഞാൻ പത്തി തിരിക്കട്ടെ എന്ന് തോന്നിയോ? അതെന്താ അല്ല, ഞങ്ങള് എന്താ അങ്ങനെ തോന്നാത്ത? അങ്ങനെ ദ്വാരക്കൂലായിക്കൂലേ അങ്ങനെ? അതുകൊണ്ടാ അല്ല, അത് വേറെ അത് കിട്ടും, വിജാവത്ത് കിട്ടലുണ്ടാവില്ല, അതുകൊണ്ടായിക്കൂലേ. പിന്നെന്താ? ആ പിന്നെന്താ? നിസ്കരിച്ചവിടെ ഇരിക്കണം, ആ നിസ്കരിച്ച സ്പോട്ടിൽ എത്ര സമയം നിങ്ങൾ ഇരിക്കുന്നു അത്രയും സമയം അള്ളാഹുവിന്റെ റഹ്മത്തിന്റെ മലക്കുകൾ നിങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്യും. അതുകൊണ്ടാണ് ഈ മുഹ്തദീങ്ങളെ ആൾക്കാർ വേണം നീച്ചു വേണാതാ, കാരണം അവരെ എണീറ്റ് പോവാതെ ഞാൻ മലക്കുകൾ കുടുങ്ങി അവിടെ ഇരിക്കാൻ ആരും വാർക്കണ്ടേ? പക്ഷെ മലക്കുകൾ ഇവർക്ക് വേണ്ടി വാർക്കാൻ പറ്റുമോ? അപ്പൊ ഇനി അവരേറ്റവും നല്ലൊരു ഗുണ ചെയ്തതന്നെ വേണം. നമ്മളെ കൂട്ടത്തിലും ചില ആളുകളുണ്ട് നിസ്കരിച്ച് അവിടെ ഇരിക്കാൻ ചിലർക്ക് ഭയങ്കര മടിയാ, ചില കാണാൻ തൂണുമൊക്കൊന്ന് ചാരൻ, ചില സുഖമില്ലാത്തവരുണ്ട്, അവർ ചാരണ്ടാന്ന് ഞാൻ പറഞ്ഞതിന് അർത്ഥമല്ല. നമ്മൾ കംപ്ലൈന്റ് ഒന്നുമില്ല, നമ്മുടെ കാലിന്റെ പ്രശ്നങ്ങളൊന്നുമില്ല,
പാർട്സുകളും ടൂൾസുകളും ഒക്കെ ശരിയാണ്, എന്നാലും കാണാൻ നമ്മളൊന്ന് മാറിയിരിക്കും. എന്തിനാണ്? ശ്രദ്ധിക്കണം. ഇന്നൽ മലായിക്കത്തിലും മലായിക്കത്തിന്റെ പ്രാർത്ഥന കിട്ടുന്ന ഒരു സമയമാണത്. റഹ്മത്തിന്റെ മലക്കിലെ പ്രാർത്ഥന കിട്ടുന്ന ഒരു സമയമാണ്. വേറൊരു സമയം ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുകയാണ്, മജ്തമ ഖൗമു ഫീ ബൈത്തിൻ മിൻ ബുയൂത്തില്ലാഹ് യത്ലൂന കിതാബല്ലാഹ് വയതദാറസൂനഹു യതദാറസൂനഹു ബൈനഹും ഇല്ലാ നസലത് അലൈഹിമുസ് സകീന വഗശിയതുഹും റഹ്മാ. അതേ ഒരു കൗമു അല്ലാഹുവിന്റെ പള്ളിയിൽ ഒരുമിച്ചു കൂടുകയാണ്, എന്നിട്ട് അല്ലാഹുവിന്റെ കിതാബ് ഓതുകയാണ്, ആ കിതാബിനെ കുറിച്ച് അവർ പഠനം നടത്തുകയാണ്, കിതാബ് ഓതി പഠിക്കുകയാണ്, അവരതിനെ കുറിച്ച് പഠനം നടത്തുകയാണ്. മക്കളെ, വിശുദ്ധ ഖുർആനെ കുറിച്ചുള്ള പഠനമാണ് ഫിഖ്, വിശുദ്ധ ഖുർആനിന്റെ വ്യാഖ്യാനമാണ് ഹദീസ്, ഖുർആനിൽ നിന്നും ഹദീസിൽ നിന്നും അപഗ്രഥിച്ചെടുത്തതാണ് ഫിഖ്, അതെല്ലാം ഖുർആൻ പഠനമാണ്. ഇങ്ങനെ ഖുർആൻ പഠിച്ചുകൊണ്ടൊരു കൗമൊരു പള്ളിയിൽ ഒരുമിച്ച് കൂടുമ്പോ ഇല്ലാ നസലത്ത് അലൈഹി മുസ്കീന, അവരിലേക്ക് ഇറങ്ങി വരുന്ന മലായിക്കത്തിന്റെ പേര് സക്കീന എന്ന വിഭാഗമാണ്. വഗശിയതുഹുമുർ റഹ്മാ, റഹ്മത്തിന്റെ മലക്കുകൾ അവരെ പൊതിയുന്നതാണ്. മോനെ, നിനക്കല്ലാന്റെ റഹ്മത്ത് വേണമോ? ആ റഹ്മത്ത് കൊണ്ട് സ്വർഗം ലഭിക്കണമോ? ഇരിക്കട്ടെ, നീ അത്തരം വേദിയിലെ നിങ്ങളൊന്ന് ഓർത്തു നോക്കൂ, അല്ലാഹുവിന്റെ റഹ്മത്തിറങ്ങുന്ന സ്ഥലം സ്വർഗമല്ലേ? ഇതുകൊണ്ടാണല്ലോ രണ്ട് സ്വർഗമായ ഒരു സ്വർഗം ഹബീബ് മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ചറപാക്കപ്പെട്ട ശരീരം വെച്ചിരിക്കുന്ന അവിടുത്തെ അൽ ഖബറു ഷരീഫ്, ആ ഖബറു ഷരീഫിന്റെയും അവിടുത്തെ മിമ്പറിന്റെയും ഇടയ്ക്കുള്ള സ്ഥലമാണ് സ്വർഗമെന്ന് പറഞ്ഞപ്പോ സ്വഹാബത്ത് ചോദിച്ചു, എന്തുകൊണ്ട് നബിയേ ഈ സ്ഥലം എന്തുകൊണ്ടാ സ്വർഗമായത്? അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഖബറിന്റെയും മിമ്പറിന്റെയും ഇടയ്ക്കുള്ള സ്ഥലം സ്വർഗമാ. ഇന്നും പതിനായിരക്കണക്കിന് ആളുകൾ തിക്കും തിരക്കും കൂടി ആ സ്ഥലത്ത് കാത്തുകെട്ടി കിടക്കുകയാ. ആയിരം ആളുകൾ പോകുന്നു, അവര് മാറി വീണ്ടും ആയിരം, വീണ്ടും ആയിരം, വീണ്ടും ആയിരം. എന്തേ ഈ സ്ഥലത്തിന്റെ പ്രത്യേകത? ഹബീബായ മുത്തുനബിയോട് സ്വഹാബത്ത് ചോദിച്ചതാണ്, എന്താണ് ഈ സ്ഥലത്തിന്റെ പ്രത്യേകത? ഹബീബ് മുത്തുനബി പറഞ്ഞു, മക്കളെ, ലിഅന്നീ മറർതു ഫീഹാ മിറാറാ, ഈ സ്ഥലത്തിലൂടെ എത്രയാ ഞാൻ നടന്നത്, എത്ര തവണയാ ഞാൻ എന്റെ കാലി വെച്ചത്. അല്ലാഹുവിന്റെ റസൂലിന്റെ വീട്ടിൽ നിന്ന് അൽഹുജ്റത്തു ശരീഫയിൽ നിന്ന് മിഹ്റാബിലേക്ക് മിമ്പറിലേക്ക് പോയി നടന്ന് നടക്കുമ്പോ എത്ര തവണയാണ് എന്റെ കാലതിൽ പതിഞ്ഞത് അറിയുമോ? ബഹുമാനപ്പെട്ട ഹസ്രത്ത് ഇബ്രാഹിം നബി അലൈഹിസ്സലാം, ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം തങ്ങള് കഴ്ബാലയത്തിന്റെ ഭിത്തികൾ പടുത്തുയർത്തുമ്പോൾ അതിനുവേണ്ടി ഉയരത്തിനിട്ടൊരു കല്ലുണ്ടായിരുന്നു, ഒരു പരന്ന കല്ല്. അത് സ്വർഗത്തുനിന്ന് കൊണ്ടുവന്ന കല്ലാണ് പോലും. ആ കല്ലിൽ കയറി നിന്നുകൊണ്ടാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാം കൽബം പടുത്തുയർത്തിയത്. പ്രത്യേകം പിങ്ങാക്ഷം ഉള്ള കല്ലായിരുന്നു പോലും പിന്നീട് കൽബത്തിന്റെ പുനർനിർമ്മാണത്തിനു ശേഷം ആ പണിയൊക്കെ പൂർത്തിയായ ശേഷം ആ കല്ലങ്ങ് വിട്ടിരുന്നു. ആ കല്ലാരും ശ്രദ്ധിച്ചിരുന്നില്ല, ആ കല്ലിന്റെ പ്രത്യേകതയോ ആരും ഓർത്തിരുന്നില്ല. പിന്നീട് കാലങ്ങൾക്കു ശേഷം, വർഷങ്ങൾക്കു ശേഷം ഇബ്രാഹിം നബി അലൈഹിസ്സലാം
തന്റെ പ്രിയപ്പെട്ട പൊന്നുമോൻ ഇസ്മായിൽ നബി ഒന്ന് കാണാൻ മക്കയിൽ വന്നത്, ഫറാൻ മരുഭൂമിയിൽ വന്നത്, ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം തങ്ങൾ മോനെ കാണാൻ വന്നപ്പോ മകൻ വീട്ടിലുണ്ടായിരുന്നില്ല. അന്ന് ജുർഹും ഗോത്രത്തിനൊരു പെണ്ണ് കെട്ടിയിരുന്നു. ആ സ്ത്രീയോട് തന്റെ ഇസ്മായിൽ നബിയുടെ ഭാര്യയോട് അന്വേഷിച്ച സമയത്ത് നായാട്ടിന് പോയതാണ്, വേട്ടയ്ക്ക് പോയതാ. ഒരു അമ്മോശൻ വന്ന സമയത്ത് വേണ്ടതുപോലെ പരിഗണിച്ചില്ല, സൽക്കരിക്കേണ്ടതുപോലെ സൽക്കരിച്ചില്ല, ആ അമ്മോശനോടുള്ള ആദരവ് കാണിച്ചില്ല. ആ പെണ്ണിന്റെ സ്വഭാവ ദൂഷ്യം കൊണ്ട് ആനാ ഇബ്രാഹിം നബി തിരിച്ചു പോയപ്പോൾ ആ പെണ്ണോട് പറഞ്ഞു വെച്ചു, ഇവിടെ ഒരു പ്രായമുള്ളവർ വന്നിരുന്നു, അല്പസമയം ഇരുന്നിരുന്ന് വിശ്രമിച്ചിരുന്നു. തിരിച്ചു പോയപ്പോൾ ഒരു കാര്യം നിങ്ങളോട് ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്, ഈ വീട്ടിന്റെ ഉമ്മരപ്പടി ഒന്ന് മാറ്റിവെക്കണമെന്ന് ബഹുമാനപ്പെട്ട മുത്തുറസൂൽ പറയുകയാണ്. സഹീഹുൽ ബുഖാരിയിലുണ്ട്, ബഹുമാനപ്പെട്ട ഇസ്മായിൽ നബി അലൈഹിസ്സലാം തന്റെ നായാട്ട് കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോൾ പറഞ്ഞു, ഇങ്ങനെ ഒരാള് വന്നിരുന്നു, വന്നാളെ ശരിക്ക് പരിചയപ്പെടുത്തി. അപ്പോൾ ചോദിച്ചു, വല്ലതും നിർദ്ദേശിച്ചിരുന്നുവോ? ഉമ്മരപ്പടി മാറ്റിവെക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഇസ്മായിൽ നബി അലൈഹിസ്സലാം പറഞ്ഞു, അത് എന്റെ പ്രിയപ്പെട്ട ഉപ്പ ഇബ്രാഹിം നബിയായിരുന്നു. ഇബ്രാഹിം നബി അലൈഹിസ്സലാം വന്നതാണ്, നീ വേണ്ടതുപോലെ പരിഗണിച്ചില്ല, നിന്റെ സ്വഭാവ ദൂഷ്യം കൊണ്ട് നിന്നെ മാറ്റണമെന്നാ പറഞ്ഞത്. അനുസരണമുള്ള പ്രവാചകരല്ലേ, ബഹുമാ പൊന്നുമോനല്ലേ. ഇസ്മായിൽ നബി അലൈഹിസ്സലാം ഉടനെ തന്നെ പറഞ്ഞു, നീ പോയിക്കൊള്ളുക. ബഹുമാനപ്പെട്ട ഇസ്മായിൽ നബി അലൈഹിസ്സലാം ആ ഭാര്യയെ മഹാമോചനം നടത്തി. കാരണമല്ലാ, മാതാപിതാക്കൾ അങ്ങനെയൊന്നും പറയരുത്. മാതാപിതാക്കൾ ഒരു പെണ്ണ് വേണ്ടെന്ന് പറഞ്ഞാൽ, ഇന്ന കംപ്ലൈന്റ് ഉണ്ടെന്ന് പറഞ്ഞാൽ, മാതാപിതാക്കൾക്ക് ഇഷ്ടമില്ലാത്ത പെണ്ണ് കെട്ടരുത്, ആ പെണ്ണിനെ പോച്ചരുത്. മാതാവിനും പിതാവിനും ഇഷ്ടപ്പെടാത്തൊരു പെൺകുട്ടിയെ നിന്റെ ഭാര്യയാക്കി നിർത്തരുത്. നബിയോട്, യാ റസൂലല്ലാഹ്, എന്റെ പൊന്നുമോൻ അബ്ദുല്ലാഹി ഇബ്ൻ ഉമർ ഒരു കല്യാണം കഴിച്ചിട്ടുണ്ട്, എനിക്ക് ആ പെണ്ണിനോട് താല്പര്യമില്ല, അദ്ദേഹം എന്റെ മോനാണെങ്കിൽ വല്ലാത്ത ഇഷ്ടമാണ്. ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഇബ്നു ഉമർ തങ്ങളെ വിളിച്ചു വരുത്തി ചോദിച്ചു, നിങ്ങളിങ്ങനെ ഒരു കല്യാണം കഴിച്ചിട്ടുണ്ടോ? അതെ, ഞാനിങ്ങനെ കല്യാണം കഴിച്ചിട്ടുണ്ട്, എനിക്ക് ആ പെണ്ണിനോട് വലിയ ഇഷ്ടമാണ്. എന്റെ ഫാറൂഖ് ഇഷ്ടപ്പെടാത്ത പെണ്ണാണ്. ഹബീബ് മുത്തനൈ പറഞ്ഞു, അത് വേണ്ട വേണ്ട, പ്രിയപ്പെട്ട ഉപ്പാക്ക് ഇഷ്ടപ്പെടാത്ത പെണ്ണു നിനക്ക് വേണ്ട. സ്വർഗത്തിലേക്കൊരു കവാടമുണ്ട്, സ്വർഗത്തിലേക്കൊരു വാതിലുണ്ട്, എന്തിനത് നഷ്ടപ്പെടുത്തിയിരിക്കണം? അതുകൊണ്ട് പെണ്ണി ആ ഭാര്യയെ തലാക്ക് ചെല്ലുക. ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹി ഇബ്നു ഉമർ തങ്ങൾ തലാക്ക് ചെല്ലുകയാണ്. അതേസമയത്ത് ഉപ്പമാരങ്ങനെ ചെയ്യരുത്. കാര്യകാരണങ്ങളില്ലാതെ, മതിയായ കാരണങ്ങളില്ലാതെ അവനവന്റെ മക്കളെ ഭാര്യയോ ഭാര്യമാരെയോ അല്ലെങ്കിൽ മകളെ ഭർത്താവിനെയും അങ്ങനെ വെറുക്കരുത്. ഓ സഹോദരിമാരെ, മരുമക്കൾ ചിന്തിക്കണം, എന്റെ പ്രിയപ്പെട്ട ഭർത്താവിനോട് എനിക്കെന്തൊരു സ്നേഹമാണ്, എന്റെ ഭർത്താവിനോട് എനിക്കെന്തൊരു താല്പര്യമാണ്. അതേ സമയത്ത് എന്റെ പ്രിയപ്പെട്ട ഭർത്താവിനോട് എനിക്ക് സ്നേഹമുണ്ടെങ്കിൽ എന്റെ പ്രിയപ്പെട്ട ഭർത്താവിന്റെ സ്വർഗമുള്ളത് ആ ഭർത്താവിന്റെ ഉമ്മയുടെ കാലടിക്കീഴിലാണ്, ഉപ്പയുടെ പൊരുത്തത്തിലാണ്. മാതാപിതാക്കളെ പൊരുത്തത്തിന്റെ സർട്ടിഫിക്കറ്റ് ഇല്ലാതെ സ്വർഗം ചോദിക്കണ്ട. ആർക്ക് സ്വർഗം വേണമോ, സ്വർഗത്തിന് വേണ്ടി ദുആ ചെയ്യണമോ, സ്വർഗം പടുത്ത റബ്ബ് നൽകണമോ, ആ സ്വർഗത്തിന് അപേക്ഷ നൽകുന്ന സമയത്ത് മൂന്നാല് സർട്ടിഫിക്കറ്റ് തന്റെ കൂടെ വെച്ചിരിക്കണം. അതാ അല്ലാഹുവിനോട് നിങ്ങൾ സ്വർഗം ചോദിച്ചില്ലേ? വിശുദ്ധ റമദാൻ ഒന്നു മുതൽക്ക് അവസാനം വരെ ചോദിച്ചില്ലേ?
നീ ഇറങ്ങുന്നതിനോട് സ്വർഗം ചോദിക്കുമ്പോ ആ സ്വർഗത്തിന്റെ അപേക്ഷയോടുകൂടി വെക്കേണ്ടിരിക്കുന്ന 4 സർട്ടിഫിക്കറ്റ് ഉണ്ട്. അതിലൊരു സർട്ടിഫിക്കറ്റ് നിന്റെ മാതാവിന്റെ പൊരുത്തത്തിന്റെ സർട്ടിഫിക്കറ്റാണ്. മാതാവിന്റെ സർട്ടിഫിക്കറ്റ് അപേക്ഷയോടൊപ്പം വെക്കാതെ നിനക്ക് സ്വർഗമില്ല, നിനക്ക് റബ്ബിന്റെ പൊരുത്തമില്ല. അതുകൊണ്ട് പെങ്ങളെ ചിന്തിക്കണം, നിന്റെ ഭർത്താവിനോട് നിനക്ക് എന്തൊരു ഇഷ്ടമാണ്, ഭർത്താവിനോട് എന്തൊരു താല്പര്യമാണ്. നിന്റെ പ്രാണേശ്വരനായ ഭർത്താവിന്റെ സ്വർഗമുള്ളത് നിന്റെ ആ പ്രിയപ്പെട്ട അമ്മായിയുടെ കാലിന്റെ കീഴിലാണ് എന്ന ബോധം നിനക്ക് വേണം. ആ ഉമ്മാന്റെ കീഴിലാണ് നിന്റെ ഭർത്താവിന്റെ സ്വർഗമുള്ളതെന്ന് നീ ചിന്തിച്ചു വേണം പെരുമാറാൻ, ചിന്തിച്ചു വേണം അവരെ കാണാൻ. ഞാൻ ചോദിക്കുന്ന 2 വർഷക്കാലം ഭർത്താവ് ഗൾഫിലേക്ക് പോയി, നീയുമായിട്ട് അകലുമ്പോൾ നിനക്കൊന്നൊരു പ്രയാസമാണ്, നിനക്കൊന്നൊരു കണ്ണീരാണ്, നിനക്കൊന്നൊരു ദുഃഖമാണ്. എന്നാൽ നിന്റെ പ്രിയപ്പെട്ട ഭർത്താവിൽ നിന്ന് എന്തെങ്കിലും ഒരു തെറ്റു സംഭവിച്ചാൽ, ഒരു നിസ്കാരം പത്തിനെ തൊട്ട് കലാകിയാൽ, അള്ളാഹു തആല പൊറുത്തിട്ടില്ലെങ്കിൽ, മാപ്പു ചെയ്തിട്ടില്ലെങ്കിൽ, പെങ്ങളെ അതിന്റെ പേരിൽ പടച്ചറപ്പ് നിന്നെ ശിക്ഷിക്കുകയാണെങ്കിൽ 80,000 കൊല്ലം നീയും നിന്റെ ഭർത്താവും തമ്മിൽ കാണുന്നതല്ല, അത്രയും അകലുന്നതാ. ഇടവരുത്തരുത്, അതിന് സാഹചര്യമുണ്ടാക്കരുത്. ഫാറൂഖ് റളിയല്ലാഹു അൻഹു തങ്ങളുടെ നിർദ്ദേശം മാനിച്ച് അബ്ദുല്ലാഹി ഇബ്നു ഉമറ തലാഖ് ജന്നി കാലങ്ങൾക്കു ശേഷം ഇബ്രാഹിം നബി വീണ്ടും വരികയാ, മകനെ കാണാൻ വന്നതാ, മകൻ വീട്ടിലില്ല, വേറൊരു പെണ്ണിനെ കല്യാണം കഴിച്ചിട്ടുണ്ട്. ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബി അലൈഹിസ്സലാം വന്നപ്പോ തന്റെ അമ്മോശനാണെന്ന് തിരിച്ചറിഞ്ഞ് വളരെ സ്നേഹത്തോടെ സ്വീകരിച്ചിരുത്തി, എല്ലാവിന്റെ ശുശ്രൂഷകളും ചെയ്ത് ഇബ്രാഹിം നബി ഒന്ന് കുളിപ്പിച്ചു കൊടുത്തതാ. അങ്ങ് പാറാൻ മരുഭൂമിയിലെത്തിയതല്ലേ, ദീർഘയാത്ര ചെയ്തു വന്നതല്ലേ. ബഹുമാനപ്പെട്ട ഇസ്മായിൽ നബിയുടെ പ്രിയപ്പെട്ട ഭാര്യ ഒന്ന് കുളിപ്പിച്ചതാ, കുളിപ്പിക്കാൻ വേണ്ടിയിട്ടൊരു കല്ലിട്ട് കൊടുത്തു. അന്ന് കിട്ടിയ കല്ലും പഴയ കല്ലു തന്നെയാ. ിരുത്തിയിട്ട് ഇബ്രാഹിം നബിയൊന്ന് കുളിപ്പിച്ചപ്പോ ആ കല്ലിലൊന്ന് കയറി നിന്നപ്പോ ആ കല്ലിൽ തന്റെ കാലടിപ്പാട് അങ്ങ് പ്രത്യക്ഷപ്പെട്ടു, കാലിൽ അടയാളപ്പെട്ടു. അന്നാണ് മക്കാമു ഇബ്രാഹിമിന് അടയാളം വീണത്. മുമ്പ് അടയാളമില്ല. വിശുദ്ധ ഖുർആൻ പറഞ്ഞു, ഉത്തഖിദോ മിൻ മഖാമി ഇബ്രാഹിമ മുസല്ല. ഇബ്രാഹിം നബിന്റെ കാൽപാദം പതിഞ്ഞ കല്ലല്ലേ ആ കല്ല്? സ്വർഗത്തിലേക്കുള്ളതാ, അത് സ്വർഗം കിട്ടാനുള്ളതാ. അവിടെ വെച്ചുകൊണ്ട് നിങ്ങൾ നിസ്കരിച്ചോളൂ. ഇത് ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കറിയുമല്ലോ. എങ്കിൽ ബഹുമാനപ്പെട്ട മുത്തുനബിയുടെ കാല് എത്ര തവണയാ അവിടെ പതിഞ്ഞത്? അതിന് കണക്കില്ല. അത് സ്വർഗത്തിലേക്കുള്ളതല്ല, അത് സ്വർഗം തന്നെയാ. മുഹമ്മദുർ റസൂലുള്ളാ അത് സ്വർഗമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാൽപാദം അന്ന് കാല് അതിൽ പതിഞ്ഞതു കാരണം എത്ര തവണയാ പതിഞ്ഞത്? അതേ അതിനോട് കിടപിടിക്കുന്ന മറ്റൊരു സ്ഥലം പറഞ്ഞത്, അള്ളാഹുവിന്റെ റഹ്മത്തിന്റെ മലക്കുകൾ വന്നിട്ട് അവിടെ സക്കീനത്തെന്ന പേരുള്ള മലക്കുകൾ ഇറങ്ങിയിട്ട് പൊതിയുന്ന സ്ഥലമാ, അവിടെയും റഹ്മത്ത് അവതരിക്കുന്നതാ. അവിടെ അള്ളാഹു ിന്റെ റഹ്മത്തിന്റെ മലക്കുകൾ വന്നിട്ട് ദുആ ചെയ്യുന്നതാ. ഓ മുസ്ലിമീങ്ങളെ, മുതഅല്ലിമീങ്ങളെ, അല്ലാഹുവിന്റെ റസൂൽ ചന്ദ്രൻ
പിളർത്തി കാണിച്ചു തന്ന മുത്തിനബി, ഇന്ദപ്പനയെ നടത്തി കാണിച്ചു തന്ന മുത്തിനബി, ഇതുപോലത്തെ പ്രസംഗ പീഠത്തെ കൊണ്ട് പൊട്ടിക്കരയിപ്പിച്ച് ആയിരക്കണക്കിന് ആളുകളെ പള്ളിയിൽ ഒരുമിച്ചുകൂടി ആളുകൾക്ക് മുഴുവനും കേൾപ്പിച്ചു കൊടുത്ത മുത്തിനബി, ഒന്നും രണ്ടും പത്തും നൂറും ആളുകളല്ല അവിടെ കൂടിയവര് മുഴുവനും കേട്ടതാ. ഇത്തരം അത്ഭുതങ്ങൾ കാണിച്ച മുത്തിനബി പറയുകയാണ്, മുത്തഅല്ലിമീങ്ങളെ നമുക്ക് വകുപ്പുണ്ട് കേട്ടോ, വലിയ മഹത്വമുണ്ട് കേട്ടോ. ഉമ്മമാരെ ഉപ്പമാരെ പടച്ചറപ്പിന്റെ പൊരുത്തത്തിന് വേണ്ടി അള്ളാഹുവിന്റെ പ്രീതിക്ക് വേണ്ടി ഇൽമ് പഠിക്കാൻ വേണ്ടി പോകുന്ന മുത്തഅല്ലിമിന് വലിയ ബഹുമാനമുണ്ട്. ഹബീബ് പഠിപ്പിക്കുകയാ മൻസലക്ക ത്വരീഖൻ യൽതമി സുഫിയായിൽ മൻ സഹലല്ലാഹു ലഹു ത്വരീഖൻ മിനൽ ജന്ന. അള്ളാഹുവിന്റെ പൊരുത്തത്തിന് വേണ്ടി ഇൽമ് പഠിക്കാൻ ഒരാളൊരു വഴിയിൽ ഇറങ്ങി തിരിച്ചോ, സ്വർഗത്തിലേക്കുള്ള വഴി അവൻ എളുപ്പമായി പോയി. ഹബീബ് പഠിപ്പിച്ചതാടിപ്പോകുന്ന മുത്തഅല്ലിമിനെ അനുഗമിച്ചുകൊണ്ട് റഹ്മത്തിന്റെ മലക്കുകളുണ്ടേ ചിറകി വിരിച്ചു കൊടുക്കുന്നുണ്ടേ കൂടെ നടക്കുന്നുണ്ടേ. മുത്തഅല്ലിമീങ്ങളോടുള്ള തൃപ്തി കാരണമായി റഹ്മത്തിന്റെ മലക്കുകൾ അവരെ അനുഗമിക്കുന്നുണ്ട്. പറഞ്ഞത് മുത്തുനബിയാ ഈ ഹദീസ് ക്ലാസ് എടുത്തു കൊടുക്കുകയാ. അതേ തന്റെ ശിഷ്യന്മാരിൽ പെട്ട ഒരാള് ഇമാം നബി തങ്ങൾ തന്റെ ബുസ്തഖുൽ ആരിഫീനിൽ അത് എഴുതി വെച്ചിട്ടുണ്ടേ. തന്റെ ശിഷ്യന്മാരിൽ പെട്ട ഒരാള് ഈ ഹദീസിനെ പുച്ഛിച്ചുകൊണ്ട് ഹദീസ് ക്ലാസ് കഴിഞ്ഞ് എഴുന്നേറ്റ് പോകുമ്പോ കാല് നിലത്ത് കുത്താതെ ഇതാ തള്ളവരിൽ മാത്രം വെച്ചുകൊണ്ട് നടക്കുകയാ. ചോദിച്ചപ്പോ പരിഹസിച്ചതാ, മലക്കുകളല്ലേ അവരെ ചവിട്ടിപ്പോകണ്ടെന്ന് കരുതിയിട്ട് ഞാൻ കാല് ശരിക്കും വെക്കുന്നില്ല. പറഞ്ഞിരീരുമ്പോഴേക്ക് കാല് രണ്ടും കുഴഞ്ഞു പോയി, പിന്നെ നടന്നിട്ടില്ല. എപ്പോഴും ഒരുപോലെയല്ല. ആലിമീങ്ങളെ പരിഹസിക്കുമ്പോ ആലിമീങ്ങളെ പുച്ഛിക്കുമ്പോ ആലിമീങ്ങളെ നിസാരപ്പെടുത്തുമ്പോ ചിലപ്പോഴൊക്കെ ശ്രദ്ധിക്കണേ. പറഞ്ഞു വന്നത് അവരുടെ കൂടെ റഹ്മത്തിന്റെ മലക്കുകൾ അനുഗമിക്കുന്നുണ്ട്. മോനെ നിന്റെ വീട്ടിലേക്കൊരു വിരുന്നുകാര് വരുമ്പോ, ഗസ്റ്റ് വരുമ്പോ, അതിഥി വരുമ്പോ, അതിഥിക്ക് ഭക്ഷണം കൊടുക്കുമ്പോ, നിന്റെ കൂടെ അതിഥി ഭക്ഷണം കഴിക്കുമ്പോ റഹ്മത്തിന്റെ മലക്കുകൾ അനുഗമിക്കുന്നുണ്ട്. നിന്റെ കൂടെയുണ്ട്. പഴയകാലത്ത് നമ്മുടെ നാട്ടിലൊക്കെ ഒരു സ്വഭാവമുണ്ടായിരുന്നു, എല്ലാ വീടുകളിലും നോമ്പെടുക്കുന്നതിന് പുറമെ നോമ്പ് ഉറപ്പിക്കുന്ന പരിപാടി ഉണ്ടായിരുന്നു. ഇന്നങ്ങനെയില്ല. വീട്ടുകാരും നോമ്പവസാനമാകുമ്പോഴേക്ക് അതാ ഒരു പത്താളെങ്കിലും നോമ്പ് ഉറപ്പിക്കണം എന്നൊരു നിർബന്ധ ബുദ്ധിയോടുകൂടെ അങ്ങനൊരു ചടങ്ങ് നമ്മുടെ നാട്ടിൽ മുമ്പൊക്കെ ഉണ്ടായിരുന്നു. ഇന്നത് മറ്റ കുറഞ്ഞു പോയി. മോനെ മോളെ അല്ലാഹുവിന്റെ റഹ്മത്തിന്റെ മലക്കുകളുടെ സാന്നിധ്യം നിനക്ക് വേണോ? നിന്റെ വീടിന് വേണോ? നിനക്ക് റഹ്മത്ത് വേണോ? അബ്ദറഅദുക്കും സ്വാഹിമൂന വസല്ലത്തു അലൈക്കും മലായിൽ മലായിക എന്ന് ബഹുമാനപ്പെട്ട മുത്തിരി പഠിപ്പിച്ചൊരു പ്രാർത്ഥനയില്ലേ? നോമ്പുകാരൻ നോമ്പ് വറക്കുമ്പോ നിന്റെ അടുത്ത് റഹ്മത്തിന്റെ മലക്കുകൾ ദുആ
ചെയ്യുകയാ. അല്ലാഹു റഹ്മീന പാടിയാ മതിയോ, ദുആ ചെയ്താ മതിയോ, അതിന്റെ സാഹചര്യങ്ങള് അവസരങ്ങള് ഉപയോഗപ്പെടുത്തണ്ടേ റസൂലുള്ളാ. അഹമ്മദിന്റെ മലക്കുകളുടെ ഉണ്ടാകുന്ന സമയമാണോ? ഒരു സമയം കൂടി പറഞ്ഞ് ഞാൻ നിർത്തുകയാണോ? അറിയുമോ, 25, 30, 40, 50 ഒക്കെ വയസ്സ് പ്രായമുള്ളവരുടെ സദസ്സിലില്ലേ? ശബ്ദം കേൾക്കുന്നവരെ കൂട്ടത്തിലില്ലേ? എത്രയെത്ര കതിറിന്റെ രാത്രികൾ കഴിഞ്ഞു പോയി. കതിറിന്റെ രാത്രി അഴുപത്തിന്റെ മലക്കുകൾ വരുമെന്ന് കേട്ടിട്ടില്ലേ? ഏതാണ് ആ മലക്ക് എന്നറിയോ? കദറിന്റെ രാത്രി വരുമ്പോഴും റമദാൻ അവസാനത്തെ പകുതി വരുമ്പോ കദറിന്റെ രാത്രിയെ കുറിച്ച് ഉസ്താദുമാരെ പരിചയപ്പെടുത്തുമ്പോ ഈ സൂറത്ത് ഇങ്ങനെ കേൾക്കുമ്പോ ചിന്തിച്ചിട്ടുണ്ടോ അന്ന് വരുന്ന മലക്കുകളേതാ, അന്ന് മലക്കുകൾ വന്നിട്ട് ചെയ്യുന്നതെന്താ, അന്നത്തെ രാത്രി നമുക്ക് കിട്ടുന്നതെന്താ, കിട്ടിയതെന്താ? ഒന്ന് കേട്ടോ മോനെ, ലോകത്തിൽ ഏറ്റവും കൂടുതൽ പടച്ചറുപ്പ് സബ്സിഡി കൊടുക്കുന്ന ദിവസമാണത് കേട്ടോ. അതാ ഈ രാത്രിയിൽ ഇറങ്ങുന്ന മലക്കുകള്, അതേ തനുസ്സനുൽ മലായികത്തു വറൂഹു ഫീഹാ ബിഇദ്നി റബ്ബിഹിം മിൻ കുല്ലി അംറ്. എത്ര പ്രാവശ്യം ഈ ആയത്ത് കേട്ടിട്ടുണ്ട്, ആരൊക്കെ പ്രഭാഷണം നടക്കുന്നത് ശ്രദ്ധിച്ചിട്ടുണ്ട്, എത്ര രാത്രികൾ നിങ്ങൾ ഉറക്കമൊഴിച്ചിട്ടുണ്ട്, പക്ഷേ മക്കളെ എന്താണെന്ന് ചിന്തിച്ചിട്ടുണ്ട്? ആ രാത്രിയിൽ ഇറങ്ങി വരുന്ന മലക്കുകൾക്ക് ലോകത്ത് വേറൊരു ഡ്യൂട്ടിയില്ല, കൊല്ലത്തില്ല ഒരൊറ്റ ഡ്യൂട്ടിയേ ഉള്ളൂ, അന്നിറങ്ങി വരല. ഇങ്ങനെ കേട്ടുപോയിട്ട് വരും. ഈ സിദ്റത്തുൽ മുന്തഹാ എന്നൊരു മരം, സിദ്റ എന്നാണ് മരം, ഒരു സിദ്റ മരം, മുന്തഹാ എന്ന അർത്ഥം അതിർത്തി. അപ്പൊ ഈ ദുനിയാവിന്റെയും ആഖിറത്തിലൊരു അതിർത്തി, അതിർത്തിയിലെ മരം എന്നാണ് അതിന്റെ അർത്ഥം. സിദ്റത്തുൽ മുന്തഹാ, അതിന്റെ അപ്പുറത്തേക്ക് ആഹിറാണ്, ഇപ്പുറത്തേക്ക് ദുനിയാവ്. ഈ അറബികളൊക്കെ നമ്മളെ നാട്ടിലൊക്കെ അതിരിമല് മരം വെക്കലുണ്ട്, അതിരിമല്ലേ? ഇവിടെ എന്താ, ഞങ്ങളാട്ടൊക്കെ കൈത, ചില ആളുകളൊക്കെ ഈ കാട്ട് ആടലോടകം, ചില ആളുകളൊക്കെ സീമക്കൊന്ന. ഇവിടെ എന്താ വരാൻ എനിക്കറിയില്ല, സീമക്കൊന്ന നോക്കില്ല, അതിരിമല്. അറബികൾ അതിരിന്മേൽ കുത്തുന്ന മരത്തിന്റെ പേര് സിദ്റ. അപ്പൊ സിദ്റത്തിൽ മുന്തന്ന അതിർത്തിയിലെ മരം, അത് ഭയങ്കര മധുരം മരമാണ്, ചെറിയ മരം. നമ്മൾ വലിയ മരം കണ്ട ആലുമരല്ലേ? ശുദ്ധ ഖുർആൻ സ്വർഗത്തിൽ ഒരുപാട് മരങ്ങളെ കുറിച്ച് ദുനിയാവിന് ഏറ്റവും വലിയ ഇല ഏതേല എന്ന് പറഞ്ഞു, തെങ്ങിന്റെ വായന്റെ ഏറ്റവും വലിയ ഇല, വായന്റെ അത്ര വലിപ്പമുള്ളൊരു ഇല വേറെ ഉണ്ട? വായന്റെ വലിയ ഇല അല്ലേ? എന്നാ അതന്നെ വലിയ ഇല. എന്നാ ഈ സിദ്റ എന്ന് പറഞ്ഞ മരത്തിന്റെ ഇല പഴയകാലത്തെ കൊമ്പുമുറം പോലെ, കൊമ്പുറ പട്ടമുറം, കൊമ്പുമുറം കോഴിക്കോട് ഭാഗത്തുള്ള കൊമ്പുറ ചേർത്ത്, ഞങ്ങൾ മലപ്പുറം ഭാഗത്ത് വലിയ പറക്ഷം കൊമ്പുറ. ആ കൊമ്പുമുറത്തിന്റെ മാതിരിയാണ് ഈ മരത്തിൽ മലയല, ഏത് മരത്തിൽ? സിദ്റത്തു മുന്തഹാ മരത്തിന്റെ ഇല. പക്ഷെ ആ ഇല കേവലം ഇങ്ങനെ ചെറിയ ചെറിയ ഹോളുകൾ, ഈ തേനീച്ച കൂടിന്റെ കൂടെ പലക പോലെ കണ്ടോ, തേനീച്ച കൂടെ പലക കണ്ടോ, എടുത്തറിയരുതേ. ആ പലക നിലക്ക് നല്ല ഹോളാണ്. എന്നാൽ ആ ഹോള് എങ്ങനെയാ റൗണ്ടായിട്ട്?
തേനീച്ചന്റെ ഈ ഹോള് റൗണ്ട സ്ക്വയറ അല്ല, കണ്ടില്ല പിന്നെ വെറുതെ പറയട്ടെ, അത് സ്ക്വയറും അല്ല അത് റൗണ്ടും അല്ല. അതെ, മുസദ്ദസ് ആറ് കോണാണ്. ലോകത്തെ ഏറ്റവും വലിയ എഞ്ചിനീയർ തേനീച്ചയാണ്. അത്ര വലിയ എഞ്ചിനീയർ വേറെ അല്ല. കാരണം അത് സ്ക്വയർ ആയിരുന്നെങ്കിൽ അതിന്റെ ഉള്ളിൽ ഒരുപാട് സ്ഥലം വേക്കൻസി വരും. ഈ ഈച്ച ഇങ്ങനെ റൗണ്ടിലാണ്, അപ്പൊ ഇങ്ങനെ നാല് മൂലക്കും കുറച്ച് ക്യാപ്പ് വരും. അതുകൊണ്ടാണ് സ്ക്വയർ ആക്കാതെ, അല്ല റൗണ്ട് സ്ക്വയർ ആക്കാതെ എന്നാലും റൗണ്ട് ആക്കി കൂടെ. അല്ല റൗണ്ട് ആയാലേ അതിന്റെ പുറത്തൊരുപാട് ക്യാപ്പ് വരും. ഈ റൗണ്ട് ആകുമ്പോൾ നാല് ഭാഗത്തൊക്കെ ക്യാപ്പ്. അപ്പൊ ഒരു പോയിന്റ് സ്ഥലം പോലും ക്യാപ്പ് വരാതെ അത്രയും കൃത്യമായിട്ട് വീട് വെക്കുന്ന ജീവിയാണ് തേനീച്ച. അതേപോലെയാണ് ഈ തേനീച്ച ഈ ശിദുറത്ത് മുന്തഹ എന്ന വൃക്ഷത്തിന്റെ ഇല. ആ ഇലയിലൊക്കെ നിറച്ചു മലക്കുകളാണ്. അവര് ഇന്ത്യൻ മിലിറ്ററി പോലെ, ഇന്ത്യൻ പട്ടാളം, എന്താ ഇന്ത്യൻ പട്ടാളത്തിന് ആ ഒരു പണിയുള്ളൂ. എന്താണ് സ്വാതന്ത്ര്യ ദിനത്തിന്റെ ഒരു പരേഡ് സീ വേറെ പണി വേറെ തോൽപ്പണി. ആ രാഷ്ട്രദിനം ഒരു സല്യൂട്ട് കൊടുക്കുക, ഒരു പണി മാത്രമേ ഉള്ളൂ. എനിക്ക് ഒന്നോ രണ്ടോ ദിവസം, ഒന്ന് സ്വാതന്ത്ര്യം, ഒന്ന് റിപ്പബ്ലിക് ദിനം, അന്ന് രണ്ട് പരിപാടിയാ. എന്നതുപോലെ ഈ സിദ്റത്തിൽ മുന്തഹ എന്ന മരത്തിലുള്ള ഈ മലക്കൾക്ക് ഒരൊറ്റ പണിയുള്ളൂ, കദറിന്റെ രാത്രിയിൽ ഇറങ്ങി വരാം. വേറൊരു പരിപാടി. എന്നിട്ട് എന്താ അവര് ചെയ്യാന്ന് വന്നിട്ട് നമ്മളെ വന്നപ്പോ തിരിപ്പ് കഴിച്ചില്ല. ഇപ്പൊ എല്ലാരും ഇങ്ങനെ കാത്തിരിക്കല്ല, പഠിച്ചവനെ എഴുത്തിട്ടുകൊണ്ട് വിജയിപ്പിക്കാനട്ടാ, ഞങ്ങൾ ആ കൂട്ടത്തിൽ പെടുത്തനട്ടോ. ഒരാളെ ഇവിടുന്ന് കോഴിക്കോട്ട് പോകേണ്ട ആളാ. അയാൾ ഈ കണ്ണേരി പോയിട്ട് ബസ് കാത്തുന്നിട്ട് അയാൾ നേരെ ഇങ്ങോട്ട് മാവൂരിക്ക കയറി ബസ് കേക്കോട്ടെ. എന്നിട്ട് അയാൾ ദ്വാരക്ക പഠിച്ചവനെ എനിക്കറിയാം, എനിക്ക് വിവരമില്ല, ബസ്സിന്റെ ബോർഡ് വായിക്കാറൊന്നും എനിക്കറിയില്ല, ഇങ്ങനെ കേറാനേ അറിയും. അതുകൊണ്ട് ഇല്ല എന്തെങ്കിലും ആയിട്ട് എന്നെ കോഴിക്കോട്ട് എത്തിക്കണമെന്ന് എന്ന് വാ ചെയ്താൽ എങ്ങനെ ഉണ്ടാവും? സഹോദര ആദ്യം കോഴിക്കോട്ടേക്കുള്ള ബസ് കയറണം, എന്നിട്ട് ഇത് ആർക്കണം. കാരണം കയറി എത്തിക്കൊള്ളണമെന്നില്ല, കയറി ഒസ കടത്തു പടസോനെ ഞാൻ ബസ് കയറിയിട്ടുണ്ട് മെല്ലെ ഞങ്ങൾ എത്തി, അങ്ങനെ ഇത് ആർക്കണം. അപ്പോഴേ ഇത് വാഴക്ക് വാഴുള്ളൂ, ഇത് കയറണം എങ്ങനെ ഇങ്ങോട്ട്, എന്നിട്ട് ഇങ്ങനെ ആയിട്ട് വാഴിക്കുക. ലേലത്തിന് കത്തുകൊണ്ട് വിജയിപ്പിക്കണമെന്നാ പറയണത്. എന്നാ പിന്നെ അതിനുള്ള വണ്ടി കയറും, ആ വണ്ടി കയറൂല, ആണെന്നും കയറൂല. എന്നിട്ട് ഇങ്ങനെ സലാമത്ത് അള്ളാഹു മഹലായ പതിലുകൊണ്ട് അങ്ങനൊന്നും കിട്ടൂല. ഈ സ്വർഗം മനസ്സിനെ പറ്റിയാലും വരെ പറ്റിയ അങ്ങനെ കുറെ ആൾ മനസ്സിലേക്ക് വെച്ചു നിങ്ങൾ വെറുതെ സാധനം അല്ല. ഉറപ്പ് ഞാൻ പറയും തീർച്ചയായും കിട്ടൂല. ഇതിപ്പോ എത്ര ആള് കേൾക്കുന്നുണ്ട്, ഇവിടെ എന്തൊക്കെ സാധനം ഉണ്ട് ലോകത്ത് നന്നായിട്ട് കേൾക്കുന്നുണ്ട്, അത്രേ എല്ലാരോടും പറഞ്ഞു കിട്ടൂല. എന്താണ് ഈ കതിരുടെ രാത്രിയിലെ പ്രത്യേകത? ഈ മലക്കുകള് ഒരു കൊല്ലം ഒരു മലക്ക്. ഈ മലക്കുകളെപ്പോഴും യുസബ്ബിഹൂന ലൈല വന്നഹാറ ലായത്തുറൂൻ. മലായിക്കത്തിന് ക്ഷീണമില്ല, രാവില്ല പകലില്ല. നമ്മൾ ശ്വാസോച്ഛ്വാസം നടത്തും പോലെ മലക്കുകൾ തസ്ബീഹ് ചൊല്ലുകയാ. അങ്ങനെയാണ് അവരെ സൃഷ്ടിച്ചിരിക്കുന്നത്. ആ മലക്കൾ 24 hours ചൊല്ലിക്കൊണ്ടിരിക്കുകയാണ്. ഈ കദറിന്റെ രാത്രിയിൽ ഈ മലക്കുകൾ ഇറങ്ങുകയാ. നാല് ടീമായിട്ടാണ് ഇറങ്ങുന്നത്. നേതൃത്വം ബഹുമാനപ്പെട്ട ജിബ്രീൽ അലൈഹിസ്സലാം. തൻസലുൽ മലായികത്തു വറൂഹു. ആ റൂഹിന്റെ അർത്ഥം നസല ബിഹിർ റൂഹുൽ അമീൻ. മുഖറബായ മലക്ക് ജബ്രീൽ. മലക്ക് റഹ്മത്തിന്റെ മലക്ക് എപ്പോഴൊക്കെയാ നമ്മളടുത്ത് വരുന്നു എന്നാണ് ഞാൻ പറയുന്നത്. മക്കളെ, നാല് ടീമായിട്ടാണ് ഇറങ്ങുന്നത്. നാല് ടീമിൽ ഓരോ ടീമിന്റെ അടുത്തും ഓരോ കൊടിയുണ്ട്. അല്ലാഹു റഹ്മ എന്നൊരു കൊടിയുണ്ട്. ആ കൊടിയുമായി കുറെ മലക്കുകൾ ഇറങ്ങുന്നുണ്ട്. ലിവാഉൽ മഹബ്ബ,
എന്ന കൊടിയും പിടിച്ച് കുറെ മലക്കുകളുണ്ട്. ലിവാ ഉൽ കറമാ, ഈ കൊടിയും പിടിച്ച് കുറെ മലക്കുകളുണ്ട്. ലിവാഉൽ ഹംദി വശുക്കർ എന്ന കൊടിയുമേന്തി ലോകത്തുള്ള മനുഷ്യരുടെ എണ്ണത്തിന് മലക്കുകളുണ്ട്. ലിവാഉർ റഹ്മാ, അല്ലാഹുവിന്റെ പ്രത്യേകമായ റഹ്മത്ത്, ആ റഹ്മത്ത് അവതരിച്ച് റഹ്മത്തിന്റെ കൊടിയുമേന്തിയിട്ടിറങ്ങുന്ന മലക്കുകള് അത് വിശുദ്ധ കഅബയില, അവിടെയാണ് ആ മലായിക്കത്ത് ഇറങ്ങുന്നത്. ആ മലായിക്കത്ത് അന്നവിടെയാണ് തടിച്ചുകൂടുന്നത്, അവിടെ ആ ലോകത്തേക്ക് റഹ്മത്തി വിതരണം ചെയ്യുന്നത്. അറിയുമല്ലോ നമ്മുടെ രാജ്യത്തെ ഓരോ സ്കൂളിൽ പഠിക്കുന്ന ഓരോ കുട്ടികൾക്കും പല ആനുകൂല്യങ്ങളും അതുപോലെ സ്കോളർഷിപ്പുകളുമൊക്കെ ഡൽഹിയിലെ നമ്മുടെ പാർലമെന്റിൽ വിതരണം ചെയ്യുമ്പോ ആരാ നമുക്കത് കൊണ്ടുവരുന്നത്? നാം ഇവിടുന്ന് തെരഞ്ഞെടുത്തു പറഞ്ഞയച്ച പ്രതിനിധികളാണ്, എം പിമാരാ പാസാക്കുന്നത് ഡൽഹിയിലാണ്, പാർലമെന്റിലാണ്. പടത്തറപ്പിന്റെ റഹ്മത്ത് മൊത്തത്തിൽ ഇറക്കി വെച്ചിരിക്കുന്നത് അത് വിശുദ്ധ കഅബയിലാണ്. ആലിവാഉർ റഹ്മത്ത് എന്ന കൊടിക്കുണ്ടായ ഇസ്റാ മിഅ്റാജ്, മിഅ്റാജ് നടന്നത് എവിടെ നിന്നാണ്? ഹജ്ജ് ബൈത്തുൽ മുഖദ്ദസ് എന്ന പള്ളിയുടെ തൊട്ടു മുൻപിലുള്ള സഹ്റയിൽ നിന്നാണ്. അവിടെയാണ് ഇലിവാ